നമസ്തേ, ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലാനും കൊല്ലിക്കാനും പോലീസിലെ ഉന്നത അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതാ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അധോലോക സംഘത്തലവനും അന്താരാഷ്ട്ര കുറ്റവാളിയുമായ ദാവൂദ് ഇബ്രാഹിമിനെ പോലും നാണിപ്പിക്കുന്ന ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് CPM സഹയാത്രികനായ MLA PV അൻവറാണ് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ കേന്ദ്രമോ? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, റിട്ടയേർഡ് SP സക്കറിയ ജോർജ്, BJP സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ എന്നിവ അതിഥികളാവുന്നു. ഇടത് മുന്നണിയുടെ ഭാഗമായി സാധാരണ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ ക്ഷണിച്ചെങ്കിലും അവരാരും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഈ സംവാദം സക്കറിയ ജോർജിൽ നിന്ന് ആരംഭിക്കുകയാണ്. സക്കറിയ സാർ, ഗുരുതര ആരോപണം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ MLA അല്ല, BJPയുടെ നേതാക്കന്മാരല്ല ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട MLA ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കൊലപാതകം നടത്തുന്ന ADGP, അതിന് പിന്തുണ നൽകുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, കാൽ പിടിക്കുന്ന SP, ഗുണ്ടാ സംഘം പോലും നാണിക്കുന്ന രീതിയിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതിന് പരിരക്ഷ നൽകുന്ന എല്ലാ ഒത്താശയും നൽകുന്ന രാഷ്ട്രീയ നേതൃത്വം, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു CPM MLA ഭാഗത്തു നിന്നുണ്ടായ ഈ ഗുരുതര ആരോപണങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? എനിക്കിതിന് അകത്ത് പ്രത്യേകിച്ച് ഷോക്കൊന്നുമില്ല. ഞാൻ 35 വർഷത്തോളം ഇതിനകത്ത് ജോലി ചെയ്തതുകൊണ്ട് എനിക്കതിനകത്ത് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ എന്നെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ച ആദ്യകാലം തൊട്ട് ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസ് തരുന്നുണ്ടായിരുന്നു. വളരെ അൺഫോർച്ചുനേറ്റ്, നിരാശാജനകമായിട്ട് ആരും അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അതെല്ലാം കൂടുതൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ഇന്ന് അദ്ദേഹം MLA അൻവർ MLA അദ്ദേഹം പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു ഉന്നത വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് ഇടയായി. MLA ആണല്ലോ പ്രോട്ടോകോൾ പ്രകാരം ചീഫ് സെക്രട്ടറിയെക്കാളും ഉന്നത പദവിയിലുള്ള വ്യക്തിയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം അത് വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സഹിക്ക വയ്യാതായ സമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാരണം അദ്ദേഹം പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. P ശശിയെ നേരിൽ കണ്ട് അദ്ദേഹം പലതവണ കാര്യങ്ങൾ അറിയിച്ചതാണ്. അതായത് പോലീസിൻ്റെ പോക്ക് ശരിയല്ല എന്ന് അറിയിച്ചതാണ്. പക്ഷേ അതിനോടൊന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ട് സഹികെട്ട് ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ P ശശിയെ പറ്റി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം നയനാർ സാറിന്റെ കൂട്ടത്തില് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. ശ്രീ AP കുര്യൻ അദ്ദേഹം 87-91 അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന അടുത്ത ടേമിൽ നയനാർ സാറിന്റെ കൂടെ 96-2001 വന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ത്രീ വിഷയമായിട്ടുള്ള പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ ഉയർത്തിയ വിവാദങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് കൊടുത്തില്ല, ദിനേശൻ പുത്തലത്തിനാണ് കൊടുത്തത്. പിന്നെ ആൾക്കാർ ഈ രാഷ്ട്രീയ നേതൃത്വം പറയുന്ന പോലെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതെ, പിന്നെ അദ്ദേഹം വന്നത് അഗ്നിശക്തി വരുത്തിയാണ് വന്നതെന്നൊന്നും ആർക്കും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. സാധാരണ പറയുന്ന കുറ്റകൃത്യത്തിൽ വന്നു കഴിയുമ്പം അഗ്നിശുദ്ധി വരുത്തി വരണം എന്നാണ് പറയുന്നത്. നമ്മുടെ അഗ്നിശുദ്ധി എന്ന് പറയുന്നത് വളരെ സാന്ദർഭികമായ ഒരു വാക്കായിട്ട് മാത്രം നമുക്ക് കൂട്ടിയാൽ മതി. കാര്യം ഇവരാരും ആഴിയിലൊക്കെ ചാടി ശുദ്ധിയൊന്നും പഴയകാലത്തെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലുള്ള ആഴിയിലൊക്കെ ചാടിയുള്ള ഒരു അഗ്നിശുദ്ധി ഒന്നും വരുത്തിയല്ല വരുന്നത്. ഇവരാരിലൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അഗ്നിശക്തി എന്ന് പറയുന്നത് ഹോണറബിൾ അക്യുറ്റൽ ആയിരിക്കണം, ടെക്നിക്കൽ അക്യുറ്റൽ പോലും അല്ല. അത് തെറ്റാണ്. കാര്യം പോലീസുമായി ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കേസ്
ഡൽഹി പോലീസ് കമ്മീഷണർ വേഴ്സസ് മേയർ സിംഗ് എന്ന് പറഞ്ഞ കേസിനകത്താണ് പറഞ്ഞത് ഈ ടെക്നിക്കൽ ആക്കിട്ടുള്ള കാര്യം, സാക്ഷികളൊക്കെ വരുത്തിയും ഭീഷണപ്പെടുത്തിയും വേണമെങ്കിൽ ദൃക്സാക്ഷി കൊണ്ട് അവരെ കൊല്ലുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ നാട്ടിലും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പ്യുവർ ഓണറബിൾ അക്വിറ്റൽ, തീർത്തും നിഷ്കളങ്കനാണെന്ന് കോടതി ബോധ്യപ്പെട്ടിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ആയിട്ടല്ല വന്നേക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും എന്തിനാണ് കൊണ്ടുവന്നത്? ഈ ഇതിലും പരിശുദ്ധരായ നിർമ്മല ഹൃദയമുള്ള വിവരമുള്ള ആൾക്കാരും സി പി എമ്മിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല. കാരണം സി പി എമ്മിലെ തീർച്ചയായിട്ടും ആദർശ ശുദ്ധി ഉള്ളവരുണ്ട്, ബി ജെ പിയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ വളരെ ദൗർഭാഗ്യമായ ഒരു സാഹചര്യത്തിൽ ഇത്ര ശുദ്ധിയുള്ള മനുഷ്യർക്ക് ഒരു സ്ഥാനവും പൊതുവെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ കിട്ടാറില്ല. കാരണം അവർ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത അനുസരിച്ചിട്ട് കുറച്ച് കേസും ചീറ്റിംഗ് കേസും അല്ലെങ്കിൽ ഇതുപോലെ ബലാത്സംഗ കേസും കൊലക്കേസും ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഒരു ഹീറോ പരിവേഷം അവർക്ക് കിട്ടത്തുള്ളൂ. ഹീറോ അല്ല അവര്, സത്യത്തിൽ വില്ലനാണ്. നമ്മൾ ഹീറോ പരിവേഷം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് ഇരുത്തും. നമുക്ക് എപ്പോഴും വേണ്ടുന്നത്, നമുക്കറിയാം ഇത് ഭഗത് സിംഗിന്റെ നാടാണ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ എല്ലാവരും ബ്രിട്ടീഷുകാരുടെ തോക്കിനെതിരെ തങ്ങൾ ഓരോരുത്തരും കൊല്ലപ്പെടുമെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി നെഞ്ചു വിരിച്ച് ബ്രിട്ടീഷ് പടയെ ഇവിടുന്ന് ധാർമ്മിക യുദ്ധത്തിൽ കൂടി അവരിവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ നമുക്ക് മൂല്യാധിഷ്ഠിതമായ ഒരു ഭരണം വേണം. സർദാർ പട്ടേലൊക്കെ പറഞ്ഞ വലിയ മൂല്യങ്ങളുണ്ട്, ഗാന്ധിജി പറഞ്ഞ വലിയ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഏറ്റുപിടിച്ച് വേണം ഓരോ പോസ്റ്റിലും നമുക്ക് ആൾക്കാരെ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം തൊട്ടു മുമ്പ് എം ബി ജയരാജൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ട് ജയിലിൽ കിടന്നിട്ട് വന്ന് വീണ്ടും പിടിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചു. പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ മോശപ്പെട്ട ഇരുണ്ട സ്റ്റേറ്റുകളെന്ന് പറയാവുന്ന ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡിൽ പോലും ഇത്തരത്തിൽ ജയിലിൽ കിടന്നവരെ പിടിച്ച് ഒരു മുഖ്യമന്ത്രി പോലും പിടിച്ച് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവരെ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു? കേരളത്തില് 100% സാക്ഷരത ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സാംസ്കാരിക നായന്മാരാരും ഇത്തരത്തിലുള്ള തെറ്റുകള് ചൂണ്ടിക്കാണിക്കുന്നില്ല ഇപ്പോഴത്തെ നായകര്. പിന്നെ സക്രേ സാർ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഈ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നാണോ പൊതുസമൂഹം വിശ്വസിക്കേണ്ടത്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലാണെങ്കിൽ ഒരു ദിവസം തന്നെ 100 ആളുകളാണ് വന്നുകൊണ്ടിരുന്നത് അല്ലേ, നമുക്കറിയാം. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് പോലും ആളുകൾ വരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു, സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. പക്ഷേ അവിടെ നടക്കുന്നത്, അതായത് ഒരു ഉപജാപക സംഘമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത്. നേരത്തെ തന്നെ അത് ബോധ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ, അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിലുൾപ്പെട്ട് എത്രയോ ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അനാരോഗ്യം കാരണമാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നിട്ടും പഠിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഉന്നത പോസ്റ്റുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ നാടിനെ മുമ്പിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന മാതൃകാ പുരുഷന്മാരെ വെക്കണം എന്നാണ് ഞാൻ ഇത്ര സ്റ്റോറി പറഞ്ഞത്. അത് ശ്രീ അനിൽ നമ്പ്യാറ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ അല്പം ആ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് പോയതിന്. പക്ഷെ ഇതിന്റെ ആവശ്യകത പറയുന്നത് ജനത്തിന് ഇത് വലിയ ആഗ്രഹമാണ്, നല്ലൊരു ഭരണം. നമുക്ക് ഇന്നും സൽഭരണമാണ് വേണ്ടുന്നത്. അപ്പൊ സൽഭരണം കിട്ടാതെ വരുമ്പോൾ ജനം ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഇന്ന് ഈ ചർച്ചയുടെ ഇത് യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിലെ കമന്റ് ബോക്സ് വായിക്കുക, ജനം എന്തുമാത്രം ഡിസാറ്റിസ്ഫൈഡും ജനം എന്തുമാത്രം ദോഷത്തോടാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത്. അവർക്ക് ഒരു രക്ഷയും ഇല്ല. എലക്ട് ചെയ്ത് കയറി കഴിഞ്ഞ പിന്നെ 5 ഇവരെ ഭരിക്കുന്നവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. നമുക്ക് വേറെ മെക്കാനിസം ഇല്ല. പലപ്പോഴും നല്ല ഡീസന്റ് ഡെമോക്രാറ്റിക് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു റീകോൾ വേണം, തെറ്റുകൾ കാണിക്കുന്നവരെ തിരിച്ചു വിളിക്കാൻ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനത്തിന് അധികാരം കൊടുത്തിട്ട് സജ്ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ സജ്ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ ദുർജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ആൾക്കാരെ അവർ വന്നിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശിവശങ്കറിനും ഒക്കെ ഇരുന്നിട്ടും ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്നത്. ശിവശങ്കറിന് അനാരോഗ്യം
ആണെന്നൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ദുർനടത്തേക്കൊക്കെ പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയതാണ്. അദ്ദേഹം മാതൃകാപരമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും നല്ലതായിട്ട് ചെയ്യാം. കാരണം 60, 65, 70 വയസ്സുള്ള IASകാരൊക്കെ ഇപ്പോഴും നല്ല ജീവിതക്കാർ, നല്ലതായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ചു പോയതിനെ പറ്റി നമുക്ക് കൂടുതൽ ഗവേഷണ പഠനം ഒന്നും നടത്തേണ്ട കാര്യമില്ല. താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഷാജഹാൻ, സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടി ഒരാളെ കൊല ചെയ്തു. ആ കൊല ചെയ്തത് ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെന്നാണ് അൻവറിൻ്റെ ആരോപണം. അത് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ അറിവോടെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ആയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട്, അതുവഴി കോടികൾ ഉണ്ടാക്കുന്നതൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷി MLA ആണ്, പ്രതിപക്ഷം പോലുമല്ല. എന്നിട്ട് ആ ഭരണകക്ഷി MLA പറയുന്നു, ഞാനിത് കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത് എന്ന ഒരു പരിദേവനോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഷാജഹാൻ? അല്ല, ഇതിൽ ഇപ്പോൾ ഈ PV അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ MLA ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കസേരയിൽ വന്നിരുന്നിട്ട് തന്നെ പലപ്പോഴും അൻവറിനെതിരായിട്ട് ഞാൻ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഡസൻ വീഡിയോകളെങ്കിലും എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഞാൻ ഇയാൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ഇയാളുടെ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാൾക്ക് മിച്ചഭൂമി ഇല്ല എന്ന് ഇയാൾ പറഞ്ഞിട്ട് മിച്ചഭൂമി ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പരിസ്ഥിതി ലംഘനങ്ങൾ, അയാളുടെ മറ്റേ കക്കാടംപോയിലെ മറ്റേ എന്താണ് പാർക്ക്, അപ്പോൾ ഒരുപാട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളാണ് ഇയാൾ. അയാൾ മറ്റേ എവിടെ പോയി, എന്താണ് മറ്റേ ആഫ്രിക്കൻ രാജ്യത്ത് പോയി സ്വർണം മാന്തിയത് മുതൽ ഉഗാണ്ടയിലല്ല, സിയാറാലിയോണെ. അപ്പൊ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഒരുപക്ഷെ ഒരു MLAക്കെതിരെ അത് ഇടതാകട്ടെ വലതാകട്ടെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഇതുവരെ നേരിടാത്ത നിലയിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് PV അൻവർ. നമ്പർ 1. 2, ഇതെല്ലാം ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു ബ്ലൂ ഐഡ് ബോയ് ആയി കണക്കാക്കപ്പെട്ടിരുന്ന ആളാണ് ഇയാൾ. അതെ, അതുകൊണ്ടാണല്ലോ അയാൾ പരസ്യമായി ഇറങ്ങി എല്ലാവരെയും. ഞാനതിലേക്കാണ് വരുന്നത്, കുറച്ച് സമയം എനിക്ക് തരണം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയനായിട്ടാണ് ഈ അൻവർ കണക്കാക്കപ്പെട്ടത്. അൻവറിനെതിരെ ഒരുപാട് പിന്നെ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർന്ന സമയത്തുൾപ്പെടെ ഒരു തവണ പോലും അൻവറിനെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ തയ്യാറാവാത്ത ആളാണ് മുഖ്യമന്ത്രി. ഇവിടെ നിയമസഭ കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇയാൾ സിയാറാലിയോണയിൽ സ്വർണം മാന്താൻ വേണ്ടിയിട്ട് പോയത്. അതെ, എന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇയാളെ നോവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കറ്റാവുന്ന സമയങ്ങളിലെല്ലാം അയാളെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ആ PV അൻവർ എന്താ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ നമ്മൾ 2-3 കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീതനായിട്ടുള്ള ഒരു ADGP, എന്താണ് ഈ ADGP ചെയ്തത്? അയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കൂടെ താമസിക്കുന്ന സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ വീട്ടിൽ നിന്ന് പിടിച്ചു പറിച്ച് വലിച്ചുകൊണ്ടുപോയി. ആര്? ഇയാൾ പറഞ്ഞിട്ട്. 2, സ്വപ്ന സുരേഷിൻ്റെ മുന്നിലേക്ക് ഇയാൾ ഒരു ഇടനിലക്കാരനെ വിട്ടു. എന്തിന്? പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ. സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഇടനിലക്കാരൻ ഇരിക്കുമ്പോൾ ഈ MR അജിത് കുമാർ 2 ഡസൻ തവണ അയാളെ ഫോണിൽ വിളിക്കുകയാണ്, നിങ്ങൾ മുഖ്യമന്ത്രി രക്ഷിക്കാൻ ഇങ്ങനെ പറ, മുഖ്യമന്ത്രി രക്ഷിക്കാൻ ഇങ്ങനെ പറ എന്ന് പറയുന്ന ആ ഫോൺ കോളിൻ്റെ മുഴുവൻ കോൾ റെക്കോർഡ്സ് ഇപ്പോൾ പുറത്തു വന്നതാണ്. ആ പുറത്തു വന്നതിന് ശേഷവും അയാളെ ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് നിയമിച്ചു. നമ്മളൊക്കെ കേട്ടെടുത്തോളം, സാധാരണ ജനം എന്നുള്ള നമ്മളെ കേട്ടെടുത്തോളം, DGP ആണ് ലോ ആൻഡ് ഓർഡറിൻ്റെ പരമാധികാരി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ DGP എന്ന് പറഞ്ഞ ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഇയാളെ ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഇപ്പം നമ്മൾ കൺഫ്യൂഷനിലാവുന്ന എന്താ, മുഖ്യമന്ത്രിയുടെ കണ്ണിലുള്ളികളായിട്ടുള്ള 2 പേർ തമ്മിലാണ് ഈ സംസാരം ഇപ്പം വന്നിരിക്കുന്നത്.
ഇവിടെ അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണെങ്കിൽ പോലും അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി പരിശോധിക്കാൻ ഞാൻ ഉൾപ്പെടെ നിർബന്ധിതനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ കാര്യകാരണ സഹിതമാണ് അയാൾ കാര്യങ്ങൾ, അയാൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണെങ്കിലും അയാൾ കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത്. അയാൾ എന്തൊക്കെ അയാൾ പറയുന്നത്? ഞാനിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫോൺ ചോർത്തിന്ന് അയാൾ പരസ്യമായി പറയുകയാണ്. ഒരു എം എൽ എ പരസ്യമായി വന്നിട്ട് പറയുകയാണ് ഞാനിതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ചോർത്തി. ഇനി ഫോൺ ചോർത്തിയിട്ട് അയാൾ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യയുടെ മകനും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അങ്ങേ തലക്കലുള്ളവൻ ഭാര്യയുടെ അളിയൻ ഭാര്യയുടെ അനിയനും അനിയൻ ഇവർ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അങ്ങേ തലക്കലുള്ളത് ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാര്യയുടെയും ഭാര്യയുടെ അനിയൻ്റെയും കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ അയാൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണ്? അയാൾ പറയുന്നത് എന്താണ്? ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ, അവൻ നേരത്തെ കസ്റ്റംസിലായിരുന്നു, അവൻ കസ്റ്റംസിലായിരുന്നു, അവനിവിടെ വരുന്നു, അവന് കസ്റ്റംസിന് നല്ല ബന്ധം. കരിപ്പൂർ എയർപോർട്ടിൽ പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ബാഗേജൊക്കെ നോക്കുന്നു, എല്ലാത്തിനകത്തും സ്വർണ്ണം ഉണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുന്നു. ആ മനസ്സിലാകുന്ന ഉദ്യോഗസ്ഥന്മാർ ആ സ്വർണം പിടിക്കുന്നില്ല, ആ വിവരം പുറത്ത് നിൽക്കുന്ന പോലീസുകാരന് കൊടുക്കുന്നു. പോലീസുകാരൻ പുറത്ത് ചെല്ലുമ്പോൾ ഈ സ്വർണം പിന്നെ കൊണ്ടുവന്നവനെ പിടിക്കുന്നു. പിടിച്ചിട്ട് അതിനകത്ത് നിന്ന് 10 ബിസ്ക്കറ്റും 15 ബിസ്ക്കറ്റും 20 ഇതിനെല്ലാം ഈ സുജിത് ദാസും അതിൻ്റെ മുകളിലിരിക്കുന്ന എ ഡി ജി പിയുടെ ഭാര്യയും ഭാര്യയുടെ അനിയന്മാരും ഒക്കെ കൂടെ ഇതിനകത്ത് പങ്കുപറ്റുന്നു. അയാളൊരു ഘട്ടത്തിൽ പറയുകയാണ് നിങ്ങളിപ്പോൾ ചെന്ന് എ ഡി ജി പിയുടെ ഭാര്യയുടെ പിന്നെ കഴുത്തിൽ നോക്കൂ, എന്തുമാത്രം സ്വർണം അവിടെ കിടക്കുന്നത് കാണാം. ഇതെല്ലാം അയാൾ കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തുകയാണ്. എന്നിട്ട് അയാൾ പറയുന്ന എന്താണ്? ഇത് പി ശശി അറിയാതെ നടക്കുമോ? പി ശശി അറിയാതെ എങ്ങനെ നടക്കുക? അയാൾ പറയുകയാണ് മുസ്ലിം പള്ളിയിലും പിന്നെ ഹിന്ദുക്കളുടെ അമ്പലത്തിലുമൊക്കെ അമ്പലത്തിനകത്ത് പൊട്ടക്കിണർ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് നമ്മൾ പോയി ചാടിപ്പോവില്ലേ എന്ന് പറയുമ്പോൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അധോലോക നായകനാണെന്ന് പി വി അൻവർ എന്ന് പറഞ്ഞ ഭരണകക്ഷി എം എൽ എ എപ്പോഴാ പറയുന്നത് ഇന്ന് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു. അതെ, അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച ദിവസം പശ്ചാത്തലം നോക്കുമല്ലേ, ആ മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള പി ശശിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ് ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെ കുറിച്ചും ഭരണകക്ഷിയിലെ മുഖ്യമന്ത്രിയുടെ തന്നെ ബ്ലൂ ആയിട്ട് പോയി എന്ന് നമ്മൾ അറിയപ്പെടുന്ന പി വി അൻവർ പറയുമ്പോൾ ഇതിനപ്പുറത്ത് ഗുരുതരമായിട്ട് എന്താ ഉള്ളത്? ചില ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിച്ചോളാം. വി ഡി സൈസിനെ കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അയാൾ എന്താ പറഞ്ഞത്? വി ഡി സതീശൻ അഴിമതി ചെയ്തു എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. ആ പറഞ്ഞതിനെക്കുറിച്ച് ഒരുത്തൻ കൊണ്ടുവന്ന് വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തപ്പോൾ കോടതി എന്ത് പറഞ്ഞു? ക്രൈം ബ്രാഞ്ചിനോട് പരിശോധിക്കാൻ പറഞ്ഞു. എന്നിട്ട് അൻവർ പറയുകയാണ് ക്രൈം ബ്രാഞ്ച് പരിശോധിച്ചിട്ട് തെളിവൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് അൻവർ പറയുന്ന എന്താ? അൻവർ പറയുന്നത് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണം ഉന്നയിച്ച എന്നിൽ നിന്ന് മൊഴിയെടുക്കണ്ടേ? നടന്നില്ല. പ്രാഥമികമായൊരു ചോദ്യമല്ലേ അയാൾ ചോദിക്കുന്നത്? തീർച്ചയായും. അപ്പോ സതീശനെയും എം ആർ അജിത് കുമാർ രക്ഷപ്പെടുത്തി എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു പൻഡോറാസ് ബോക്സ് തുറന്നിരിക്കുകയാണ്, ഒരു ഡാർക്ക് അണ്ടർ ബെലി. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നുള്ളതിന് ഇതിനൊരൊറ്റയാളാണ് മറുപടി പറയേണ്ടത്, ഒരേ ഒരാൾ, അത് മറ്റാരുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല, അയാൾക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഉയർത്തി വിട്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. ഈ കൊടുങ്കാറ്റ് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. സതീശൻ ഇന്ന് വന്ന് എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, സതീശനും ഒക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. അധോലോകം കൊലക്കേസ് ആലോചിച്ച് നോക്ക്, കൊലക്കേസ് പ്രതി എന്നാണ്, മാമി എന്നൊരാളെ തട്ടി എന്നാണ് പറയുന്നത്. അയാളെ കാണാനില്ല ഒരു വർഷമായിട്ട്, തിരോധാനം, അതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. മനസ്സിലായി. അപ്പം സ്വർണം എന്ന് മാത്രമല്ല ഇതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ?
സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ തുണിയില്ലാതെ നിൽക്കുന്നത് കുറെ കാലമായിട്ട്. ആ സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ തലതൊട്ടപ്പനാണ് എം ആർ അജിത് കുമാർ എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. താരതമ്യം ചെയ്യുന്നത് ദാവൂദ് ഇബ്രാഹിമുമായിട്ട്. മനസ്സിലായില്ലേ? ദാവൂദ് ഇബ്രാഹിം, ആ ഇതൊക്കെ ഇയാൾ പരസ്യമായി വന്നിട്ട് ഇയാൾ പറയുന്ന എന്താണ്, ഇത് മുഴുവൻ ഞാൻ ചോർത്തിയതാണ്, അതാണ് അതിൻ്റെ അത്ഭുതം. ഭരണകക്ഷി എം എൽ എ പരസ്യമായിട്ട് പറയുകയാണ്, ഞാനിതെല്ലാം ചോർത്തിയാണ്, എനിക്ക് പലരും കാശ് കൊടുത്ത് വിലച്ച് പഠിക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. അല്ല, ചോർത്താൻ നിർബന്ധിതനായി. ആ എന്തുകൊണ്ടാ? അദ്ദേഹം പലവട്ടം പരാതി ഉന്നയിച്ചു, അതിൽ നടപടി ഉണ്ടായില്ല. അതെല്ലാം അയാൾ പരസ്യമായി പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും, പക്ഷേ പറയുമ്പോൾ പ്രയാസമൊന്നും തോന്നരുത്, തുണിയില്ലാത്ത പിണറായി വിജയനായിരിക്കും ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ആമുഖമായി എനിക്ക് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളൂ. യുവരാജ്, പത്തനംതിട്ട എസ് പിയും സി പി എം എം എൽ എയും തമ്മിൽ നടത്തിയ സംഭാഷണം നമ്മളൊക്കെ കേട്ടതാണ്, ഞെട്ടിക്കുന്നതാണത്. എ ഡി ജി പിയുടെ അളിയന്മാർ പൈസ ഉണ്ടാക്കുന്നു, എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെല്ലാം കുടപിടിച്ചു കൊടുക്കുന്നു. ഈ എസ് പി മറ്റ് എസ് പിമാരെക്കുറിച്ചും എ ഡി ജി പിയെക്കുറിച്ചും മോശമായി സംസാരിക്കുന്നു. പോലീസ് വയർലെസ് സന്ദേശം ചോർത്തിയ ഓൺലൈൻകാരനെ രക്ഷപ്പെടുത്താൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി 2 കോടി രൂപ വാങ്ങിയെന്നാണ് ആരോപണം. ഇതൊക്കെ പറയുന്നത് പ്രതിപക്ഷത്തുള്ള എം എൽ എ എല്ലാം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പി വി അൻവർ എം എൽ എ ആണ്. യുവരാജ്, എങ്ങനെ നോക്കിക്കാണുന്നു ഈ സംഭവ വികാസങ്ങളെ? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണ്ടാസംഘമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയമില്ല. അതിനെ അടിവരയിടുന്ന പ്രകടനമാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം കൊട്ടേഷൻ തൊഴിലാളികൾ ഒരു പ്രധാന കൊട്ടേഷൻ നേതാവിൻ്റെ കീഴിൽ കുറച്ച് കാലങ്ങളായി പിടിച്ചുപറിയും വീതം പപ്പും കൊല്ലയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് അവർ തമ്മിൽ വീതം വയ്ക്കുന്നതിൻ്റെ ഭാഗത്തുണ്ടായ പ്രശ്നമാണോ എന്താണെന്നറിയില്ല, അതിൻ്റെ അകത്ത് ഈ കൊള്ള സംഘത്തിൻ്റെ അകത്തുള്ള കൊട്ടേഷൻ വർക്കേഴ്സ് തമ്മിലൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രശ്നം ഇന്നും ഇന്നലെ ആയിരിക്കില്ല തുടങ്ങിയത്. ഇപ്പോൾ പി വി അൻവറിനെ പോലെ ഒരാൾ മുൻപോട്ട് വന്ന് ഇത്രയധികമൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ മാസമോ അതിന് മുമ്പോ ഒന്നും ഉണ്ടായതല്ല, കുറേ നാളുകളായി തുടർന്നു വരുന്ന പ്രശ്നം തന്നെ ആയിരുന്നിരിക്കണം. അത് വീതം വയ്പ്പിനെ സംബന്ധിച്ചാണോ അതോ മറ്റെന്തെങ്കിലും സംബന്ധിച്ചാണോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും അതിമനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എ ഡി ജി പി തന്നെ, സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി തന്നെ മുൻകൈയെടുത്ത് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കർട്ടന് പിറകിൽ മറഞ്ഞു നിന്നിരുന്ന ആ കൊലാകാരനെ പി വി അൻവർ എം എൽ എ കർട്ടന് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ കയ്യടികളോടെ തന്നെ സ്വീകരിക്കാം. ഇനി ഇപ്പോൾ ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ ഇനി ഇതിൻ്റെ അകത്ത് അണിയറയിൽ നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം മറുവിഭാഗം വിളിച്ചു പറയുമോ എന്ന് നമുക്കറിയാം. ആഫ്രിക്കയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുന്ന ശവങ്ങൾ എത്രയാണെന്ന് നോക്കാം, അവിടുന്ന് തോണ്ടിയെടുത്തുകൊണ്ട് വന്നതിൻ്റെ എത്രയാണെന്ന് നോക്കാം. എന്തായിരുന്നാലും ശരി തന്നെയാണ്, കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ നമുക്കറിയാവുന്ന പോലെ രഹസ്യ ഭാഗങ്ങളിലൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ഈ സ്വർണത്തിൻ്റെ 60% നമ്മുടെ കേരള പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കയ്യടികളോടെ അല്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ സാധ്യമല്ല ആ വാർത്ത. എന്തായിരുന്നാലും ശരി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ കഴുപ്പണം കെട്ട എന്നൊക്കെ വാക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഓഫീസായിട്ട് മാറി എന്നുള്ള കാര്യം ശിവശങ്കരൻ്റെ കാലം മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ശിവശങ്കരൻ്റെ അഴിഞ്ഞാട്ടം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അതിപ്പോഴും നിർബാധം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എ ഡി ജി പിയുടെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള ഫോൺ കോളുകൾ ഒരു എം എൽ എ നിഷ്പ്രയാസമായിട്ട് കേരളത്തിലിരുന്ന് ചോർത്തി എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആരുടെ ഫോണാണ് ഇവിടെ സേഫ് ഈ സംസ്ഥാനത്ത്, എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്ത്, എ ഡി ജി പിയുടെ വീട്ടിനകത്തൊക്കെ ഇത് ഒരു സാധാരണ ഒരു നിസ്സാരനായ ഒരു എം എൽ എ, ആ മന്ത്രിമാർ അതാ പറയുന്നത്, മുഖ്യ കോട്ടെ മന്ത്രിമാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞൊന്നും വരില്ലെന്നേ. എ ഡി ജി പിയുടെ ഒക്കെ വീട്ടിൽ ഫോൺ ചോർത്തുക, മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുക എന്നൊക്കെ പറഞ്ഞാലേ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു എം എൽ എ വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് തരത്തിലുള്ള സുരക്ഷിതത്വത്തോടു കൂടിയാണ് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നത് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ഈ നാട്ടിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷ, ഈ നാട്ടിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവസി എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ശരി തന്നെയാണ്, മുഖ്യമന്ത്രിക്ക്
അല്പമെങ്കിൽ നമ്മളിത് കുറേ നാളുകളായിട്ട് ചർച്ച ചെയ്യണം. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പണി കേസ് വന്നപ്പോൾ, സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ, സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും നാണമോ മാനമോ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു എന്താ 2018 പ്രളയം വന്നപ്പോൾ കേരളത്തിനെ ഇങ്ങനെ മാറോടടച്ച് താങ്ങിയെടുത്തുകൊണ്ട് പോകുന്ന ചിത്രങ്ങളൊക്കെ വരച്ച് അദ്ദേഹത്തിൻ്റെ 6 മണി തള്ളലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ PR ബൂസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്ന കാലഘട്ടമൊക്കെ പോയിന്നേ. ഇപ്പം ആൾക്കാർക്ക് അറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ, മന്ത്രിമാരുടെ, എ ഡി ജി പിയുടെ ഭാര്യയുടെ എന്താ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തായിരുന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്, ഇതേ കേരള പോലീസ് തന്നെ ഈ പറയുന്ന ഫോൺ ചോർത്തലാവട്ടെ, ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാകട്ടെ, തുടരന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങും എത്താൻ പോകുന്നില്ല. ഇത്രയും നാൾ പല കേസുകളിൽ സംഭവിച്ചത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവർ MLA ഒരിക്കൽ കൂടി കേന്ദ്ര ഏജൻസികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. യെസ്, സക്രിയ സാർ, പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം അല്ലേ, ക്രിമിനലൈസേഷൻ, ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവർക്ക് ഈ അധോലോകവുമായിട്ടുള്ള ബന്ധം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നത്, അവരെ പല രീതിയിൽ വഴിവിട്ട് സഹായിക്കുന്നതൊക്കെ. ഇപ്പോൾ ഇതെല്ലാം ഓരോ MLA അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഫാക്ട്സാണ് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? മാത്രമല്ല, ഈ ഫോൺ ചോർത്തൽ അത് MLA തുറന്നു പറയുകയാണ്, പക്ഷേ അദ്ദേഹം എന്തിനാണ് ചോർത്തിയത് എന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. കാരണം പരാതി പറഞ്ഞിട്ട് അതിൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ MLA തന്നെ പോലീസിൻ്റെ പണി അങ്ങ് ഏറ്റെടുത്തു. തീർച്ചയായിട്ടും ഈ ചോർത്തലൊക്കെ ഒരു സത്യസന്ധമായ കാര്യമാണ്. 2000 ഒരു ഇവിടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്ന 2007 തോന്നുന്നു, അന്നാണ് ഈ ബഗ്ഗിങ് ഇൻസ്ട്രുമെൻ്റ് വാങ്ങിക്കുന്നത്. അന്ന് രമൺ ശ്രീവാസ്തവയാണ് DGP. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അന്ന് VS ഗ്രൂപ്പും അതുപോലെ തന്നെ പിണറായി ഗ്രൂപ്പും തമ്മിൽ വളരെ വലിയ തർക്കമുണ്ടായിരുന്നു. ആ സമയത്ത് പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം പിന്നെ VS ഗ്രൂപ്പിൽപ്പെട്ടവരെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പോലീസിൽ തന്നെ സംസാരമുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് നടന്ന മലപ്പുറം സമ്മേളനത്തിൽ കോലിക്കോട് പിന്നെ ടോയ്ലറ്റ് കയറി എന്ന് പത്രക്കാരെ വിളിച്ചറിയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഇഷ്യൂ എല്ലാം നമ്മൾ പത്രത്തിലും ചാനലിലെല്ലാം കണ്ടതാണ്, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അന്നാണ് ഈ ബഗ്ഗിങ് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കുന്നത്. ഇപ്പം പ്രൈം മിനിസ്റ്ററുടെ കൂടെ പോകുമ്പം ആ കാർക്കേഡിനകത്ത് ഉണ്ട്, കാര്യം അദ്ദേഹത്തിന് എതിരെ ഉണ്ടാകുന്ന തീവ്രവാദികളുടെയൊക്കെ ഉള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും കാണാം. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ കൂട്ടത്തിൽ തന്നെ കമാൻഡോസ് ഇതുമായി കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ രാജ്യത്തിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ വളരെ ആവശ്യമാണ്. ഇവിടെ ഇതാകാം, പക്ഷേ അത് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അല്ലാതെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ കൂടുള്ള കക്ഷികളിൽ പാർട്ടികളിൽപ്പെട്ട മന്ത്രിമാരുടെയൊക്കെ ഉപയോഗിക്കുക, MLA ഒഴിക്കുക, ഉദ്യോഗസ്ഥന്മാരുടെ നോക്കുക, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. നേരത്തെ ഹൈടെക് സെല്ലിനകത്ത് ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് ഇതുപോലെ പിന്നെ ബഗ് ചെയ്തിട്ട് ആറ്റി ക്ലിമാനൂരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെ അവരുടെ കോള് ഒളിച്ചു കേട്ടിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത 60 ലക്ഷം രൂപയും കണ്ട് എടുത്തു എന്ന് പറഞ്ഞ് ഒരു പരാതി പോലീസിലുണ്ടായിരുന്നു, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞാനുള്ളപ്പം അവിടെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത. അപ്പോൾ ഇത് മ്ലേച്ഛത്തരം ഇങ്ങനെ പണ്ടുമൂലം നടക്കുന്നുണ്ട്, ഇതിനൊരിക്കലും എൻഡില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഇതിങ്ങനെ കോമായി ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ MR അജിത്കുമാറും സുജിദാസും മാറിക്കഴിയുമ്പോൾ അടുത്ത ദാസന്മാരും അടുത്ത കുമാരന്മാരും ഇവിടെ കയറി വരും, അവരിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആർക്കും കാര്യമില്ല. 2004 ഫോർ മിസ്റ്റർ തരൺ സാറ് മാറിക്കഴിഞ്ഞപ്പോൾ പരേതനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് ചോദിച്ചു, തരൺ സാറിൻ്റെ അടുത്ത് ചോദിച്ചു അടുത്ത ആളിനെ ആരെ ആക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സീനിയറായ 71 ബാച്ചിലെ പിന്നെ DGP ആക്കണം എന്ന് പറഞ്ഞു. അപ്പം പോലീസ് അസോസിയേഷൻകാർ അന്നത്തെ കോൺസ്റ്റബിൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും എല്ലാം കയറി ചെന്ന് ഉപേന്ദ്രവർമ്മയാണ്, അയാൾ ഉപേന്ദ്രവർമ്മയല്ല ഉപദ്രവർമ്മയാണെന്ന് പറഞ്ഞു. 72 ബാച്ചിൽപ്പെട്ട MGA രാമൻ സാറിനെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലെ വിവരങ്ങളും ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഡോക്ടർ സുമാരൻ നായർ സാറും 71 ബാച്ചിലാണ്, രമൺ ശ്രീവാസ്തവ 71 ബാച്ചാണ്. അപ്പം വെറും ഡിഗ്രി മാത്രം, വെറും ഗ്രാജുവേഷൻ മാത്രമുള്ള രമൺ ശ്രീവാസ്തവെ
ഡോക്ടറേറ്റും ഈ നാടിൻ്റെ മണവും ഗന്ധവും ബോധവുമുള്ള സുകുമാരൻ നായർ സാറിനെ മാറ്റി നിർത്തിയിട്ടാണ് വെച്ചത്. അതോടുകൂടിയാണ് കേരള പോലീസ് തകർന്നടിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞ് ശ്രീ ജേക്കബ് ഉന്നസ് വന്നു. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ജോലി ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും നയനാർ സാറിൻ്റെ കൂടെ ഒക്കെ നിന്ന് ഒത്തിരി അട്ടിമറികൾ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോളം ജോർജ് വധക്കേസിനകത്തും അദ്ദേഹത്തെ പറ്റി ഒത്തിരി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് ബാലസുബ്രഹ്മണ്യം വന്നു, ബെഹ്റ വന്നു, അതുപോലെ അൽകാന്ത് വന്നു. അൽകാന്ത് ഒരു സ്ത്രീ പീഡകനാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു. അത് ക്രൈം കേസ് ഉള്ളതാണ്. എന്റെ അടുത്ത് രമേശ് ചന്ദ്രബാനു സാറ് അന്ന് മനുഷ്യാവകാശ കമ്മീഷനിലെ ഐ ജി ആയിരുന്ന അദ്ദേഹം സമയത്ത് അതെ വയനാട് കൽപ്പറ്റ ASP കൽപ്പറ്റ. അപ്പം അദ്ദേഹത്തെ കൊണ്ടുവച്ചു. ഇപ്പൊ എടുത്ത ഈ ടീമിനകത്തും നമ്മുടെ ശ്രീ ഷാജഹാന്, നമ്മുടെ സഹ പാനലിസ്റ്റ്, ഇപ്പോഴത്തെ സ്പർജൻ കുമാറിനെ പറ്റി കോഹാബിറ്റേഷൻ, അദ്ദേഹം ലിവ് ഇൻ ടുഗദർ ആയിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം രേഖ വെച്ച് വായിക്കുന്നത് ഞാൻ ഇതേ TV ജനൽ TV തന്നെ കണ്ടതാണ്. അപ്പോൾ ഇപ്പം അദ്ദേഹത്തെ വേണമെങ്കിൽ പിന്നെ അൽകാന്ത് 2 ആയിട്ട്, നമ്മൾ പഴയ രാജാക്കന്മാരിലൊക്കെ പറയുമല്ലോ ചാൾസ് 1, ചാൾസ് 2, ചാൾസ് 3 എന്ന് പറഞ്ഞ പോലെ അൽകാന്ത് 1, അൽകാന്ത് 2 എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഇവരെയാണ് വെച്ചേക്കുന്നത് ഇവിടെ സിനിമാ നടികളുടെ ഇത്. അപ്പോൾ ആ സിനിമാ നടികളുടെ കേസുകളെ പറ്റി നോക്കാനായി വെക്കുന്ന ഇവരെ പറ്റിയിട്ട് അതിനകത്ത് പറയുന്നു ഒരു വനിത മദ്യപിക്കുന്ന ഉണ്ടെന്ന്, വനിത IPS മദ്യപിക്കുന്ന ഉണ്ടെന്ന് പിന്നെ ശ്രീ ഷാജഹാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അറിയാൻ ഒന്നും കൂടുതലുണ്ട്, എൻ്റെ പോലീസ് അനുഭവം കൊണ്ട് ഒന്നും കൂടുതലുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ക്യാരക്ടർ ഉള്ളവരെ നമ്മൾ എടുക്കുന്നില്ല? ജനത്തിൻ്റെ വിശ്വാസം വേണം. ജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ടാണ് പോലീസിനെ തീറ്റിപ്പോറ്റുന്നതെന്ന് പോലീസ് അറിയണം എന്ന് 1967 24 നവംബറിൽ IG ഗോപാലൻ സാറ് A message ടു മെമ്പേഴ്സ് ഓഫ് ദ പോലീസ് ഫോഴ്സ് എന്നുള്ളതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കറക്ക് കമ്പനി എല്ലാം കൂടെ വെച്ച് ഇനി ഞാൻ പറയാമല്ലോ, ഇത്രയും പറഞ്ഞല്ലോ. ഈ MR രാജകുമാർ സാറിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ സോളാർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വന്നത്. അത് ഇന്ന് അദ്ദേഹവും പറഞ്ഞു. 243-ാമത്തെ പേജിനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം സരിതയെ വിളിച്ചെന്നു അന്ന് വിവാദമായ കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ടെയിൻറ്റഡ് ഓഫീസേഴ്സിനെ വെച്ചാലേ പറ്റുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു കമ്മിറ്റിയിൽ, പോലീസ് അക്കാഡമിയുടെ കമ്മിറ്റിയിൽ, അവരുന്ന ഒരു യുവ IPS ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഭാര്യ വീട്ടുകാർക്കെല്ലാം നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്നതാണല്ലോ സന്തോഷം എന്ന്. അതെ, ഈ IPSകാരെ എല്ലാം ഈ രാജ്യത്തെ ഓരോ മാഫിയകൾ വിലയ്ക്ക് വാങ്ങിക്കുവാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പാർത്താൻ വേണ്ടിയിട്ട് അവർ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കുവാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസവും യോഗ്യതയും ജോലിയൊക്കെ ഉള്ള ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം സുജിത് ദാസ് ഇപ്പം മലപ്പുറം SP ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയെ പരിഹസിച്ചത് കണ്ടില്ലേ? അല്ലേ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യല്ല SP അല്ലേ? അതെ, ഉണക്കെ ആരാന്നുള്ളത് കാലം തെളിയിക്കും. അത് ശശിധരനാണോ സുജിത് ദാസ് ആണോ എന്നുള്ള കാര്യം. പക്ഷേ സുജിത് ദാസിന്റെ പേരിൽ പിന്നെ കടപ്പാട് SP എന്നായിരിക്കും ഇനി അറിയപ്പെടുന്നത്. കാര്യം ഞാൻ ഇനി 25 വർഷം കൊണ്ട് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരൊക്കെ കടപ്പത്രം ഇറക്കുന്ന പോലെ ഇവരുടെയൊക്കെ വീടുകൾ റെയ്ഡ് ചെയ്താലേ എത്രയോ രാഷ്ട്രീയ നേതാക്കൾക്ക് അത്ര ഇവരെ എന്തായാലും അദ്ദേഹം കേരളത്തിന്റെ DGP ആകുന്ന അത് ഒത്തിരി പേരുണ്ടല്ലോ. അത് ഇവരെക്കാളും കൂടുതൽ പറയുന്നത് ഭാര്യമാരുടെ വീട്ടുകാരാണ്. അപ്പൊ ഇവിടെ കുറെ പേര് സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോകുന്നുണ്ട്. അവർക്കാകാൻ പറ്റുന്നില്ല. ഇതിനകത്തെ ഏറ്റവും വലിയ അട്ടിമറിക്കാരൻ വർഗീയത വെച്ചും പിന്നെ രാഷ്ട്രീയം വെച്ചും സ്വാധീനം വെച്ചും ഒക്കെയാണ് ഇവർ DGP ആയി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോർമിസ്തരൻ സാറിനെ പിന്നെ KJ ജോസഫ് സാറിനെ സൂപ്പർസീഡ് ചെയ്ത് DGP ആക്കാൻ AK Anderson സാർ അന്ന് പറഞ്ഞിരുന്നു. കാരണം KJ ജോസഫ് സാറിന് ഒരല്പം ഇടതുപക്ഷ KK ജോസഫ് എന്ന് പറഞ്ഞ കോട്ടയത്തെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്നു. പക്ഷെ ഹോർമിസ്തരൻ സാർ എന്ന് പറഞ്ഞ വ്യക്തിത്വമുള്ള വ്യക്തി പറഞ്ഞു സീനിയറിനെ സൂപ്പർസീഡ് ചെയ്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു, KJ ജോസഫ് സാറിനെ ആക്കി അദ്ദേഹം റിട്ടയർ ചെയ്യുന്നിടം വരെ കാത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമൊക്കെ ആയിക്കോളട്ടെ, പക്ഷേ ഈ ക്രിമിനൽ വൽക്കരണം അത് ഒരു കാരണവശാലും അത് ഉൾക്കൊള്ളാനാവുന്നില്ല, സഹിക്കാനാവുന്നില്ല. ശ്രീ അനിൽ നമ്പ്യാർ രാഷ്ട്രീയമാകുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയം ഈ രാഷ്ട്രത്തോടുള്ള ദിസീമായ സ്നേഹമായിരിക്കണം, കൂറായിരിക്കണം. അതെ, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തിനെ അടിയറ വെക്കുവാണ്. അത് നമുക്ക് പാടില്ല. അവര് വേണേൽ കുപ്പായൊക്കെ ഉരിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒറീസയിലെ ഒരു IASകാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്.
അത് ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ കുപ്പായം ഊരിട്ട് വരണ്ട, ഈ കുപ്പായം ഇട്ടിട്ട് കളിക്കാൻ പാടില്ല. പണ്ട് ജൻപാങ്കി എന്ന് പറഞ്ഞ ആള് കോട്ടയം ഈസ്റ്റേൺ റേഞ്ച് ഡി ഐ ജി കഴിഞ്ഞിട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ആകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയക്കാരെ നമുക്ക് ഭയപ്പെടണ്ട, ഈ പോലീസ് യൂണിഫോം കാക്കിയുടെ മുമ്പില് രാഷ്ട്രീയ കുപ്പായം ഇടുന്നവരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് അദ്ദേഹം ട്രാൻസ്ഫർ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇതൊരു സത്യമാണ്. ഇവരൊക്കെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തെന്ന് പറയും എന്തും ചെയ്യും. കൊല്ലും കൊലയൊന്നും ഇവർക്കൊന്നും പ്രശ്നമൊന്നുമല്ല. വേറൊരു മഹാനെ കോട്ടയത്തൊരു ഹോട്ടൽ, അയാളുടെ അമ്മായിച്ചൻ്റെയാണ്, അപ്പൊ അമ്മായിച്ചൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞ് ചിറ്റപ്പ രണ്ടുപേരെ കൊന്നാലും ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചൻ്റെ ജ്യേഷ്ഠനെ പിടിച്ച് ജയിലിലിട്ടു. അതിന് ഒരു പോലീസ് ഓഫീസർ, എൻ്റെ ബാച്ചിൽപ്പെട്ട ഒരു പോലീസ് ഓഫീസർ അതിന് കൂട്ടുനിന്നു. ഇതെല്ലാം ചരിത്രമാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇനിയേലും പറഞ്ഞു, ഇഫ് നോട്ട് നൗ നെവർ എന്നുള്ളതാണ് കാര്യം. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു എം എൽ എ ഇങ്ങനെ തുറന്നു പറഞ്ഞ ഒരു സമയത്ത് നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മാധ്യമം മിഷനറി എല്ലാം വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളായി പോകും. 100% തീർച്ചയായിട്ടും ഞാൻ വരാം. ഷാജഹാൻ, ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പി വി അൻവറിനെ സി പി എം ഇപ്പോഴും സംരക്ഷിക്കുന്നത്? ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അക്ഷരം പറഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കാം, അൻവറിനെ ഭയക്കുന്നുണ്ടോ? നല്ലത്, പിന്നെ ഇതിനകത്ത് ഞാൻ ഇതുവരെ ഉള്ള ഡെവലപ്മെന്റുകൾ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, ഇയാള് ഉന്നയിക്കുന്ന സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ ഇയാള് മണ്ടത്തരം പൊട്ടത്തരം ഒക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത് വെൽ പ്രിപ്പയർഡ് ആണല്ലേ. ആ ഈ പത്രസമ്മേളനത്തിൽ അയാൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തള്ളിക്കളയുന്നത് എളുപ്പമല്ല. അതാണ് കാരണം വെച്ചാൽ, ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാനും ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ പറയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾ അയാൾ നടത്തുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമല്ലാത്ത നിലയിൽ ഗൃഹപാഠം നടത്തിയിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. അല്ലെ, എ ഡി ജി പി സെൻട്രൽ ജയിലിലേക്ക് പോകുന്നൊക്കെ അങ്ങ് തറപ്പിച്ച് പറയുകയാണ്. മാത്രമല്ല, ഇദ്ദേഹം കാശിറക്കിയിട്ടാണ് ഓരോ ആളുകളുടെ പുറകെ വിട്ടിട്ടുണ്ട് കുറേ പേരെ. എല്ലാം കാശിറക്കിയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അയാൾ അത് പരസ്യമായി പറയുന്നു. ചിലരെ വിലക്ക് മേടിച്ചിട്ടുണ്ടെന്ന് വിലക്ക് മേടിച്ചു, അതെ അതും പറയുന്നുണ്ട്. സുജിത് ദാസിനെ കുറിച്ച് അയാൾ പറഞ്ഞൊരു കാര്യം ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. എന്താണ് അയാൾ സുജിത് ദാസിനെ കുറിച്ച് പറഞ്ഞത്? സുജിത് ദാസിനോട് അയാൾ ചോദിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്ന മരം വെട്ടിയോ ഇല്ലേ? അതായത് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ മരം വെട്ടിയിട്ട് ആ മരത്തിലൊരു ഭാഗം നിങ്ങൾ കോട്ടയ്ക്കലെ ഒരു ഫർണിച്ചർ കടയിൽ കൊടുത്തിട്ട് ഫർണിച്ചറാക്കിയില്ലേ? ചോദിക്കുകയാണ് സുജിത് ദാസിനോട്. എന്നിട്ട് അടുത്ത ചോദ്യം എന്താണെന്നറിയോ, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ഇയാൾക്ക് എന്തായാലും തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇയാൾ വീട്ടിൽ ഫർണിച്ചർ കത്തിക്കുന്നു. ഇവിടെ സ്വന്തം വീട്ടിലെ ഫർണിച്ചർ മകൻ കത്തിക്കുന്നു. മകൻ എന്താണ് സംഭവിച്ചതെന്ന് അമ്മ ഒരാളുടെ അടുത്ത്, അപ്പോൾ എന്താ സംഭവിച്ചെന്താണ്? ഇയാൾ മരം വെട്ടിയതിനെ കുറിച്ചിട്ട് പരാതി വരുന്നു. ആ പരാതി വരുമ്പോൾ ആ മരം കൊണ്ട് ഇയാൾ ഫർണിച്ചർ ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് പിടിക്കപ്പെടാതിരിക്കാനാണ് അയാൾ മരം കത്തിച്ച് അയാൾ ഫർണിച്ചർ കത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇയാൾ പറയുമ്പോൾ ഇയാളെ എങ്ങനെയാണ് നമുക്ക് അവിശ്വസിക്കാൻ കഴിയുക? അതായത് ഇയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇയാൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് ഇയാളൊരു ടെലിഫോൺ സംഭാഷണം കേൾപ്പിക്കുന്നു. ആ ടെലിഫോൺ സംഭാഷണത്തിൽ ഈ സുജിത് ദാസ് എന്ന് പറയുന്നവൻ എന്താണ് അവൻ പറയുന്ന, എന്താണ് അവൻ ഈ എം എൽ എയോട് പറയുന്ന, എന്താ അവൻ വേറെ ഒന്നും പറയുന്നില്ല, അവൻ നിരപരാധിയാണെന്നൊന്നും അവൻ പറയുന്നില്ല, അവൻ എന്താ പറയുന്നത്? എം എൽ എ ഇതങ്ങ് പിൻവലിക്കണം. അതെ, അവൻ അവൻ്റെ തടി രക്ഷിക്കണം. ആ പച്ചയ്ക്കാണ് പറയുന്നത് എം എൽ എ ഇത് ഒന്ന് പിൻവലിക്കണം, ഇതാണ് അവൻ്റെ വാദം. അല്ലാതെ എം എൽ എ ഇത് അടിസ്ഥാനരഹിതമാണ്, ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ മരം മുറിച്ചിട്ടില്ല, ഞാൻ മരം മുറിക്കുന്ന ആളല്ല, അതുകൊണ്ട് അടിസ്ഥാനരഹിതമായി എനിക്കെതിരെ ആരോപണം ഉന്നയിക്കരുത്, അതുകൊണ്ട് എം എൽ എ ഇത് പിൻവലിക്കണം എന്നല്ല ഈ സുജിത് ദാസ് പറയുന്നത്. ഇനി അയാൾ പറയുന്ന അടുത്ത കാര്യം എന്താണ്? അയാൾ പറയുന്നത് എം എൽ എ ഇത് കൊടുത്തതാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ ഉടനെ ഈ അൻവർ ചോദിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ ഒരു എം എൽ എ കൊടുത്ത, ഓ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? അതൊന്നും അവന് പ്രശ്നമല്ല. അവനാണ് ഇവിടുത്തെ ഉന്നതനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അവൻ പറയാണ് എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. ഇനി മറുഭാഗത്ത് ശശിയെക്കുറിച്ചിട്ട് പറയുന്ന എന്താണ്? ശശിയെക്കുറിച്ച് കാര്യകാരണ സഹിതമല്ലേ പറയുന്നത്? അപ്പോൾ അൻവർ കാര്യകാരണ സഹിതം ഗൃഹപാഠം നടത്തി അതിന് ശേഷം അയാൾ ആരോപണം ഉന്നയിക്കുകയാണ്. ആർക്കെതിരായിട്ടൊക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ
ഏറ്റവും അടുത്ത ആളുകൾക്കെതിരെ അയാൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠമാണ്, മനസ്സിലായോ? എന്നിട്ട് ഏറ്റവും വലിയ തമാശ എന്താണ്? അവിടെയാണ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനെ പോലാണെന്നാണ് പറയുന്നത്. ഞാൻ മകൻ അച്ഛനെ പിന്നെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, ആ ബാധ്യത ഞാൻ നിർവഹിക്കും എന്നിട്ട് പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിൽ 29 വകുപ്പുണ്ട്. ആ 29 വകുപ്പിൽ ഒരു വകുപ്പ് മാത്രമല്ലേ ആഭ്യന്തരം. ഈ വകുപ്പുകളെല്ലാം നോക്കാൻ മുഖ്യമന്ത്രി ഒരാളെ ഇങ്ങനെ വെച്ചിരിക്കുക, ഓരോരുത്തരെ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം നോക്കാൻ സമയം കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ കിട്ടാത്ത മുഖ്യമന്ത്രി അത് ചെയ്യാൻ വേണ്ടി ശശിയെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശശി കൂടുതലായിട്ട് പിന്നെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് എന്നൊക്കെയാണ് ഇയാൾ അവിടെയാണ് ഇയാൾ വീണ്ടും മരപ്പൊട്ടനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ അയാൾ പിണറായി കിട്ടും നല്ലപോലെ പണി കൊടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. കാരണം അയാൾ പറയുകയാണ്, 29 വകുപ്പിൽ ഒരു വകുപ്പല്ലേ ആഭ്യന്തര. നമ്മൾ എന്തൊരു അബ്സേർഡിറ്റിയാണിത്! പിണറായി വിജയൻ അറിയാതെ ആഭ്യന്തര വകുപ്പിൽ ഒരു ഇല അനങ്ങില്ലെന്ന് ആർക്കാണ് അറിയാൻ വല്ലാത്തത്? അപ്പം ഞാൻ പറയുന്നത്, ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം പി ശശിയും അജിത് കുമാറും അല്ല. ഇയാൾ യഥാർത്ഥത്തിൽ ഇയാൾ വെടി പൊട്ടിക്കുന്നത് മുഴുവൻ പിണറായിയുടെ ഈ 54-ഇഞ്ച് നെഞ്ചിനിട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇയാൾ പിണറായിക്കിട്ടാണ് ഈ പണി മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേറ്റവും മാരകമാകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, പാർട്ടി സംസ്ഥാന സമ്മേളന നടപടികൾ തുടങ്ങുന്ന, പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന ആ ദിവസം കണക്കാക്കിയാണ് ഇയാൾ പിണറായി വിജയനിട്ട് പണിയുന്നത് എന്നുള്ളത് നമ്മൾ ലാഘവത്തോടുകൂടി കാണേണ്ട കാര്യമല്ല. നമ്മുടെ ലീഗ് പച്ചപരവധാനി വല്ലതും വിരിച്ചു കാണുമോ? അല്ല, ലീഗ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പി കെ പി ശശിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി ഇന്ന് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം പഴയ ഐസ്ക്രീം ഓർമ്മകൾ പി ശശിയല്ലേ കെട്ടി വരുമല്ലോ. പി ശശിയല്ലേ ഒന്ന് മറുവശത്ത് കോൺഗ്രസ്സുകാരനെല്ലാം പറയാൻ പറ്റും. കോൺഗ്രസ്സുകാരുടെ അടുത്ത് മലത്തി അടിച്ചില്ലേ ആള്, വി ഡി ശശീന്ദ്രന്റെ ആപ്പീസ് പൂട്ടിച്ചു വന്നില്ലേ ആള്. അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഇന്ന് വാലും ചുരുട്ടി മാളത്തിൽ ഓടിയിരിക്കുകയാണ്. സി പി എമ്മിന് ഇതെന്തു പറഞ്ഞാണ് ഇതിനെ ന്യായ ഇതിനെ പ്രതിരോധിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പൊതുമണ്ഡലത്തിൽ കിടക്കുകയല്ലേ. ഇയാൾ പറഞ്ഞ ഏത് കാര്യത്തിന് വേണമെങ്കിലും ആളുകൾക്ക് ഡിഫേമേറ്ററി ആയിട്ട് കൊണ്ടുപോയി കൂടെ. ഇപ്പോൾ ഷാജൻ ഖറിയെ കുറിച്ചിട്ട് പറഞ്ഞു, ഷാജൻ ഖറിയ പിന്നെ നാളെ ഇയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ലെങ്കിൽ ഷാജൻ ഖറിയും സംശയത്തിൻ്റെ നിഴലാവില്ലേ. അപ്പം അതുകൊണ്ട് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ മറുപടി പിണറായി വിജയൻ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുഴുവൻ ഇനി പറഞ്ഞ് മുകളിലേക്ക് പോകേണ്ടി വരും. പരിക്ക് പറ്റുന്നത് മുഴുവൻ ആർക്കാണ്? പിണറായി വിജയൻ്റെ. ഇപ്പം എൻ്റെ രണ്ട് മക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പരിക്ക് പറ്റുന്നത് എനിക്കല്ലേ. അപ്പോൾ ഒരു വശത്ത് ഈ അജിത് കുമാറിനും ഒരു വശത്ത് ശശിക്കുമെതിരെ എന്താണ് അയാൾ പറയുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഒരു അമ്പലത്തിനകത്തൊരു പൊട്ടക്കിണർ ഉണ്ടാക്കി വെച്ചാലെന്നാണ്. അപ്പോൾ ശശി എന്താ ചെയ്യുന്നത്? ശശി ചെയ്യുന്നത് പിണറായിയുടെ നെഞ്ചത്തിട്ട് ശശി പണിയാണെന്നല്ലേ ഇയാൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാണ് സി പി എമ്മിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് സി പി എമ്മിൻ്റെ യഥാർത്ഥത്തിൽ ഇത് കാണിക്കുന്ന സി പി എമ്മിൻ്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് സി പി എമ്മിന് ഇപ്പോൾ തിരിച്ചു കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതാണ് ഒരു വിധി വൈപരീതി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അൻവർ എന്ന് പറഞ്ഞവനിട്ട് തന്നെ മനസ്സിലായില്ലേ, അൻവറിനെ മുച്ചൂടും താങ്ങിക്കൊണ്ടിരുന്ന് നടക്കുകയായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയന് അൻവറിൽ നിന്ന് തന്നെ നല്ല പണി കിട്ടുന്നു. ഇതാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം ഉപലോകായുക്തയായിരുന്ന ഹാരുണൽ റഷീദ് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണി മുഴുവൻ എടുത്തു. അവസാനം പിണറായി ഒരു ഒറ്റ തൊഴിൽ വെച്ച് കൊടുത്തു ഹാരുണൽ റഷീദിന് എന്ന് പറഞ്ഞതുപോലെ അൻവറിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു. അൻവറിൽ നിന്ന് തന്നെ പിണറായിട്ടാണ് അൻവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ, പണി കിട്ടുക ആർക്കാണ്? അൻവറിനെ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ അജിത് കുമാറിനെ ശിക്ഷിക്കുമോ, അതോ പി ശശിക്ക് ആ പദവി നഷ്ടപ്പെടുമോ? യുവരാജ്, ഇനി എന്ത് നടപടിയിലേക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്കുക? ആരെ കൊള്ളും, ആരെ തള്ളും? അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു വിഷയമാണ് സുഗതൻ നമ്പ്യാർത്ഥി. കാരണം ഒന്ന്, ഈ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഷാജഹാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നു.
അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്നെങ്കിലും പാർട്ടി പരിപൂർണമായി പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാനുള്ള ഒരു ഉദ്യമത്തിന്റെ തുടക്കമായിട്ടാകണം ഒരു തരത്തിൽ അങ്ങനെ ഒന്ന് വരുന്നത്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം. ആ ഒന്ന്, സി പി എമ്മിനകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ഇതിനകത്ത് എത്രത്തോളം റോൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഒന്ന്, അതിനകത്ത് പി ജയരാജന്റെ നിലപാട് എന്താണ്? അതുപോലെ തന്നെ മുറിവേറ്റുപോയ ഒരു ഫാമിലിയുണ്ട്, ബിനീഷ് കോടിയേരിയുടെയും ബിനോയ് കോടിയേരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെ ഫാമിലി, അവരുൾപ്പെടെയുള്ള ആൾക്കാർ പല കിംവദന്തികളും പല ശ്രുതികളും നമ്മളൊരു തരത്തിൽ കേൾക്കുന്നുണ്ട് ഒരു വശത്തു കൂടി. ഒന്ന് അത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണോ പി വി എൻവർ ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാവുന്നുണ്ട്? ഇപ്പൊ ലീഗിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആകണമെന്നില്ല, സി പി എമ്മിനകത്ത് അതിശക്തമായിട്ടുള്ള ചേരിപ്പോര് പരസ്പരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുന്നതല്ലേ ഇത്തരത്തിലുള്ള ചെളിവാരിയ റിയലുകൾ എന്നുള്ള കാര്യമാണ് നമുക്ക് ഒന്ന് നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇത് എന്ത് തരത്തിലുള്ള ചെളിവാരിയ എറിയലുകളായിരുന്നാലും അകത്തുള്ള ഇന്റേണൽ പ്രശ്നമായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊന്നുണ്ട്, കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും കൊലപാതകം നടത്തിയതിനെ മൂടിവെക്കലും ഒക്കെയാണ് എന്നുള്ള കാര്യം ദുഃഖത്തോടുകൂടി തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്, രാജ്യം ഭരിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, ബി ജെ പി ഭരിച്ചിട്ടുണ്ട്, കൂട്ടുകക്ഷി സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ഭരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അഴിമതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട് ആ പാലം പണിയുന്നതിനകത്ത് അഴിമതി നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിൽ അഴിമതി നടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം അഴിമതി മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, എയർപോർട്ട് ത്രൂ കള്ളക്കടത്ത്, അതും സ്വർണ്ണക്കടത്ത് വളരെ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നത്? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം നമ്മുടെ നാട്ടിലേക്ക് വരികയും അത് ഇവിടെ വിനിമയം ചെയ്യപ്പെട്ട് പൈസയായിട്ട് തിരിച്ച് ഹവാലയായിട്ട് കുഴൽപ്പണമായിട്ട് തിരിച്ച് അവരുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും ഐസിസ് പോലുള്ള ലോകത്തിലെ തീവ്രവാദ സംഘടനകളുടെ ഫണ്ടിങ് ആണ് മെയിൻലി ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് വഴി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എ ഡി ജി പിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇവിടെ ഈ പറയുന്ന സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ 60% അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ നെക്സസ് ആരുമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവർക്ക് ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുമായിട്ട് നേരിട്ടാണോ ബന്ധം, അതോ ഇടനിലക്കാർ വല്ലതും ഉണ്ടോ? ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ റോൾ എന്താണ്? ഇത് കാലങ്ങളായി ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ടു സെർവ് ആൻഡ് പ്രൊട്ടക്ട് എന്നാണ് അവരുടെ ആപ്തവാക്യമായിട്ട് പറയുന്നത്. ആരെ സെർവ് ചെയ്യാൻ എന്നുള്ളതാണ്? ഐസിസിനെ സെർവ് ചെയ്യാനാണോ? അവിടുന്ന് ഈ അയച്ച് കള്ളക്കടത്തായിട്ട് കൊടുത്തു വിടുന്ന സ്വർണ്ണാഭരണങ്ങളെ അല്ലെങ്കിൽ സ്വർണത്തിനെ കൃത്യമായിട്ട് മാറ്റി ഹവാലയാക്കി തിരിച്ച് കേരള പോലീസിന് ഇതിനും കൂടുതലൊക്കെ അധംപതിക്കാൻ സാധിക്കുമോ? എനിക്കറിയില്ല കേരള പോലീസിന് ഇതിലും കൂടുതലൊക്കെ അധംപതിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. ഇത് പ്രതിപക്ഷത്തുള്ളൊരു എം എൽ എ ആണ് പറയുന്നതെങ്കിൽ ശരി, ഇത് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ നേരിട്ട് വന്ന് പറയുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ആർക്കും തന്നെ ഒന്നും പറയാനുണ്ടാവില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സരിത പുറകിൽ നിന്ന് സംസാരിച്ചു, അത് അടുപ്പമുള്ളവരല്ലേ സംസാരിക്കൂ എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന കള്ളക്കടത്തുകാരും സ്വർണ്ണക്കടത്തുകാരും കൊലപാതകികളും ഒക്കെ പിന്നീന്നോ മുന്നീന്നോ അല്ല, മുഖ്യമന്ത്രിയുടെ മടിയിലാണ് കയറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മടിയിലാണ് കയറിയിരിക്കുന്നത്. അവരെ അദ്ദേഹമാണ് ഇപ്പോൾ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത് അവ അത് മാത്രമല്ല, ഇപ്പോ നമ്മുടെ ആകാശ് തില്ലങ്കേരി, അർജുൻ ആയെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റിയിട്ടും ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഇവര് ഇപ്പോ ഗോൾഡ് സ്മഗ്ലിംഗ് പാർട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി പി എം ആണ്, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്, ആ കൊട്ടേഷൻ സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ആ കൊട്ടേഷൻ സംഘത്തിലുള്ള ആൾക്കാർ ഇപ്പൊ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും. മുഖ്യമന്ത്രിക്ക് എങ്ങനെ കൈ കഴുകുന്ന തരത്തിലുള്ള ഒരു എന്താണ് ഒരു വഴിപാട് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ അങ്ങ് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനകത്ത്. കാരണം ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്.
ഈ പറയുന്ന, ഞാൻ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല, എന്നാലും പറയാണ്, ഇപ്പൊ ബംഗാളിൽ ഒരു വിഷയം അതിന്റെ അതിർത്തികളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വേറൊരു പകർപ്പ് മാത്രമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ സ്വർണ്ണക്കടത്ത്, ഞാൻ ആവർത്തിച്ചു പറയാണ്, ഇത് നടക്കുന്നത്, ഇതാണ് ഈ ഐസിസ് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ അൽഖാദ പോലുള്ള സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ ആരുടെ നിന്ന് കരമൊന്നും പിരിക്കുന്നില്ലല്ലോ. അവർക്ക് വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ വരുമാനം എന്ന് പറയുന്നത് കഞ്ചാവ് കൃഷിയിൽ നിന്നും, മയക്കുമരുന്ന് കൃഷിയിൽ നിന്നും, കള്ളക്കടത്തിൽ നിന്നും, സ്വർണ്ണക്കടത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിനെ പരിപൂർണമായിട്ടും മറച്ചു പിടിക്കാനും കൊട പിടിച്ചു കൊടുക്കുവാനുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂറ് ആരോടാണ് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇപ്പൊ ലൂസിഫർ സിനിമയില് നമ്മുടെ ബോബി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം ഈ പറയുന്ന ഡ്രഗ് മാഫിയക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, ഒരു സംസ്ഥാനം നിങ്ങൾക്ക് അവിടെ വന്ന് എന്തും ചെയ്യാം, അതിനുള്ള അവസരമാണ് ഞങ്ങൾ തുറന്നു തരുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും ഇപ്പൊ കേരളത്തിൽ ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ശരിക്കും കേരളത്തിൽ ഇപ്പോ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് എന്തും ചെയ്യാം, എന്തും ചെയ്യാം. നമുക്കറിയാലോ സ്വപ്ന എന്താണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്വപ്ന എങ്ങനെയാണ് കേരളം കടന്ന് ബാംഗ്ലൂരിലേക്ക് പോയെന്ന് കാര്യം സ്വപ്ന തന്നെ പറഞ്ഞാണ്, ശിവശങ്കറിനാണ് കോർഡിനേറ്റ് ചെയ്തതെന്നുള്ള കാര്യം. അപ്പോ അത് ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ലേ? ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഇത് ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു ഏർപ്പാടാണ്. ഇത് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാമെന്ന് പിണറായി വിജയനും CPM കരുതണ്ട. യുവരാജ് സഹ്രേ സാർ, എന്തായാലും ഈ മരമുറിയെ കുറിച്ച് DIG അന്വേഷിക്കുന്നു, അതുപോലെ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് DGP അന്വേഷിക്കുന്നു, മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഇവരെയൊക്കെ സത്യസന്ധവും സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുമോ? ഇത് ഈ ആരോപണം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ മാറ്റി നിർത്തിയല്ലേ അന്വേഷിക്കേണ്ടത്? അജിത് കുമാർ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ AD GP ആയിട്ട് തുടരുന്നു, നമ്മുടെ SPയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ ഒന്നും നടപടി, എന്താണ് പെട്ടെന്നുള്ളൊരു നടപടി എന്തുകൊണ്ട് വരുന്നില്ല? ഞാനൊരു കാര്യം പറയാം. 2007-08 കാലഘട്ടത്തില് കേരള പോലീസ് അക്കാദമിയിലെ ഒരു തേക്ക് ഒരു SP വെട്ടിയെടുത്തു. അത് വിവാദമായപ്പോൾ അതിൻ്റെ കുറ്റി T5 കമ്പനിയിൽ കൊണ്ടിട്ട് കത്തിച്ചു, കോർപ്പസ് ഡെലിക്റ്റി, തെളിവ് നശിപ്പിക്കുക. അത് പോലീസിനകത്ത് ഒരു കാര്യമാണ്. ഇവ തന്നെ പഴയ രാജൻ കേസിൽ പോലും അങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കേട്ടു. ഇവിടെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കടക്കുന്നു. കാരണം IPS ഓഫീസർ ഇത് ചെയ്യുന്നത് അയാളുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി, വെക്കുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി അയാൾ ചെയ്ത കാര്യം അതാണ്. ഇപ്പോഴും ശ്രീ ഷാജഹാൻ പറഞ്ഞത് വീട്ടിലിട്ട് കത്തിച്ച് ഇയാൾക്ക് ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ചത് അല്ല, തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും അക്കാഡമിയിലെ തേക്ക് കത്തിച്ചപ്പം പ്രതിയായ SPക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇതിന് സാക്ഷി പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ശിക്ഷ നടപടി എടുത്തത്. അതാണ് പോലീസിനകത്തെ ഇന്നത്തെ ദുരവസ്ഥ. സത്യം പറയുന്നവരെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുക, അതൊരു വശം എന്ന് പറഞ്ഞാൽ കരിയർ വൈസ് ഉന്മൂലനം ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ തീർച്ചയായിട്ടും ഈ DIG ഇപ്പം പറയുന്ന ആള് നേരത്തെ CBI യിലായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്വക്കേറ്റിൻ്റെയും ഒരു ഡോക്ടറുടെയും മകനെ മാംഗ്ലൂരില് AJ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അദ്ദേഹം സുപ്രീംകോടതി വരെ പോയി. MB ഷാ സുപ്രീംകോടതി ജഡ്ജ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു, കർണാടക പോലീസിൽ വിശ്വാസമില്ലാഞ്ഞിട്ട്. അപ്പം ഇദ്ദേഹം അവിടെ SP ആയിട്ടുണ്ട്. ആ കേസ് നശിപ്പിച്ചത് ഈ വ്യക്തിയാണ്. പുള്ളി പറഞ്ഞ പഴയ കേസാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. CBI ഏൽപ്പിച്ചത് തന്നെ അതിൻ്റെ കാര്യമാണ്. അപ്പം ഈ കേസിനകത്ത് എന്ത് ചെയ്യും? അദ്ദേഹം അവസാനം ഒരു ഫൈൻഡിങ് എത്തും. നമ്മൾ പെരുമൺ ദുരന്തത്തിൽ ഫണൽ ഷേപ്ഡ് ടൊർണാഡോ വന്ന പോലെ, പോളം ജോർജ് കേസിനകത്ത് എസ്കത്തി പോലെ. അപ്പം ഇതിനകത്തും പറയും ഈ തേക്കിൻ്റെ കുറ്റി ഭൂമിക്കടിയിലേക്ക് അങ്ങ് പോയി, അത് അമേരിക്കയിലെ വല്ലതും എത്തിക്കാണും, ജപ്പാനിൽ വല്ലതും എത്തിക്കാണും. അതുകൊണ്ട് കുറ്റി ഇനി എടുക്കാൻ പറ്റില്ലെന്നായിരിക്കും അവസാനത്തെ നിഗമനം. ഈ കുറ്റി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഉടൻ തന്നെ അവിടെ IR ബറ്റാലിയനിലെ കമാൻഡോ പിള്ളേരെ ഗാർഡ് ഇടിപ്പിക്കണം. കാര്യം ക്രൈം സീനിൽ ഗാർഡ് ആവശ്യമാണ്. നമുക്കറിയാം ഈ ചോദിച്ചോട്ടെ, ഈ IPS ഉദ്യോഗസ്ഥരൊക്കെ പൊട്ടന്മാരാണോ മണ്ടന്മാരാണോ? അദ്ദേഹത്തിന് അറിയില്ലേ ഇതൊരു ഒരു ക്രിമിനൽ കുറ്റമാണ്, എന്തായാലും അവസാനം പിടിവീഴും എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ? മാത്രമല്ല PV അൻവർ പോലുള്ള ഒരു MLA അല്ലേ, അദ്ദേഹവുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതല്ലേ? ജാഗ്രത കുറവല്ലേ ഉണ്ടായിരിക്കുന്നത്? കാരണം ഇതിപ്പം വാട്സപ്പ് കോളായിരിക്കില്ല, സാധാരണ മൊബൈൽ കോളായിരിക്കാം. അത് റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ അറിയാത്ത ഒരു ഒരു ആളാണോ ഈ SP? അത് അദ്ദേഹത്തിന് ഈ പ്രൊമോട്ടി SPകളെ കുറിച്ച് വലിയ പുച്ഛമാണ്. അപ്പോൾ IPS ഉദ്യോഗസ്ഥനെ ഇദ്ദേഹത്തിന് അടിസ്ഥാന വിവരം പോലും ഇല്ലേ ഇതിനെക്കുറിച്ച്? അടിസ്ഥാന നമ്മൾ പലതും ചെയ്തിട്ട് നമ്മളെ പിടിക്കുന്നില്ല.
ഇവിടെ ബോർഡർ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, ഹണിവെൽ കമ്പനിക്ക് കൊടുത്താണ്. അന്ന് ഈ സുജിത്ദാസ് എ ഐ ജി 2 ആണ്. ഹരിശങ്കർ ഇവരെല്ലാം കൂടെ അതിനകത്ത് അട്ടിമറി കാണിച്ചു എന്ന് പോലീസിൽ പൊതുവെ ആക്ഷേപമുണ്ട്. ഇവരെ പിടിക്കപ്പെടുന്നില്ല. ഇവര് കുറ്റം ചെയ്യുമ്പോൾ ഞങ്ങൾ പോലീസ് അക്കാഡമിയിലുള്ള സമയത്ത് അവിടെ ഒരു ചർച്ചയിൽ ഒരു ഓഫീസർ തമാശ രൂപത്തിൽ പറഞ്ഞു, നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് കമ്മിറ്റഡ് ബൈ ആൻ ഐ പി എസ് ഓഫീസർ. ഒരു ഡയറക്ടർ ഐ പി എസ് ഓഫീസർ കാണിക്കുന്ന ഏത് കുറ്റവും സീനിയർമാരെല്ലാം ചെയ്യുക. അങ്ങനെയാണ് അനിൽകാന്ത് കൽപ്പറ്റ എ എസ് പി ആയിരുന്നപ്പോൾ ഒരു മൈനർ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പോലും തേച്ചു മാച്ച് കളഞ്ഞത്. അത് ഇവിടുത്തെ സീനിയർ ഐ പി എസ്കാർ മത്സരിച്ച് തേച്ചു കൊടുക്കുവാണ്. അതെല്ലാം ഞാൻ അക്കാര്യം എൻ ശങ്കർ റെഡ്ഡിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഇദ്ദേഹത്തെ ഡി ജി പി ആക്കിയ സമയത്ത്, കാരണം അന്ന് ശങ്കർ റെഡ്ഡിയെ ആയിരുന്നു അവിടെ ഈ കേസ് അന്വേഷിച്ചതൊക്കെ, അദ്ദേഹം സംസാരിച്ചതും ഈ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ശങ്കർ റെഡ്ഡി ഒന്നും ചെയ്തില്ലല്ലോ, അദ്ദേഹം ഒരു അട്ടിമറിക്കാരനാണ്. അതുകൊണ്ടാണ് ബാർക്കോഴ അട്ടിമറിക്കാൻ വേണ്ടി ഡി ജി പി പോസ്റ്റായ വിജിലൻസ് ഡയറക്ടറില് എ ഡി ജി പി ആയ അദ്ദേഹത്തെ കൊണ്ടുവച്ച് അന്ന് വിവാദമായിരുന്നല്ലോ കോടതിയിലൊക്കെ. അപ്പൊ ഇവരൊക്കെ പറയത്തേ ഉള്ളൂ. കേരള പോലീസിലെ അട്ടിമറിക്കാത്ത ആരുണ്ട് സാർ? നമ്മൾ ആരെ വിശ്വസിക്കും? അത് വി എസ് പറഞ്ഞല്ലോ, എ ഡി ജി പി എന്ന് പറഞ്ഞ അട്ടിമറി ഡയറക്ടർ ജനറൽ പോലീസ് ആണെന്ന് സാക്ഷാൽ വി എസ് തന്നെ പറഞ്ഞല്ലോ. ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്ത് ഒരു വാക്കില്ലല്ലോ. ആ അദ്ദേഹം പറഞ്ഞാണല്ലോ, അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൂടുണ്ട്, അല്പം ഉളുപ്പ് വേണം. ഇവർക്ക് ആർക്കും ഉളുപ്പില്ല. ഈ ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഈ ഹണിവെല്ലുമായിട്ടുള്ള ബോർഡർ ക്യാമറ വെക്കാനാണ്. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കൊടും കുറ്റം ചെയ്തിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നവരും അവിടുത്തെ കൊടും കുറ്റവാളികൾ ഇങ്ങോട്ട് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അതിലെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് അതിന് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് പണം കൊടുത്തു വിട്ടു. അതിന് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. റൈറ്റ് ഫ്രം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള തമിഴ്നാട് കർണാടക ബോർഡറിൽ വെക്കാൻ കൊടുത്ത ക്യാമറയാണ്. ഇതൊന്നും പുറത്തു വരുന്നില്ല. ഇതെല്ലാം ഇവർ മുക്കും. ഇവരെല്ലാം കൂടെ കൂടുവാണ്. ഇതൊരു എന്താണ് കൂട്ടുസംഘമാണ്. ഇവർക്ക് ഇതിനകത്തൊരു പവർ ഗ്രൂപ്പുണ്ട്. സിനിമയിലെ പോലെ ഇവരാണ് എല്ലാം ചെയ്യുന്നത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് മതമുണ്ട്, വർഗീയത ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ട്. കാരണം പോലീസിൻ്റെ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ സാറ് അദ്ദേഹം തന്നെ നല്ലിനറ്റോ മാഡം ഇരുന്നപ്പോൾ ഇറക്കിയ ഒരു ഓർഡറുണ്ട്. അതായത് 3/2017 പോലീസിനകത്തെ പോസ്റ്റിംഗ്, പോലീസല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റിങ്ങിന് ഒരു ഡിജിറ്റൽ ബാങ്ക് വേണം, അതിനകത്ത് എല്ലാവരുടെയും ഡീറ്റെയിൽസ് വേണം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൻ്റെ. അതൊന്നും കേരള പോലീസിൽ 7 വർഷം 2017 7 വർഷം കഴിഞ്ഞിട്ട് പോലും ചെയ്തിട്ടില്ല. അതെന്താണ്? ഇവർക്ക് ഇഷ്ടം പ്രകാരം പോലീസ് ഇവരുടെ താല്പര്യ പ്രകാരം ചെയ്യണം. അങ്ങനെ ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യണം, ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് വിജിലൻസ് ഓഫീസർ ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പരാതി പറഞ്ഞു, സാറേ യൂണിയൻകാരെല്ലാം ഇതിനകത്ത് കയറി കള്ളം കാണിക്കുന്നുണ്ട്, സാർ ഇതിനകത്തൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫയൽ കോൾ ഫോർ ചെയ്തു, ഞാൻ എഴുതി കിട്ടു, ആ സിസ്റ്റം വന്നിട്ടുണ്ട്. കുറെയൊക്കെ അവർ കാണിക്കും, എങ്കിലും അവിടെ ഒരു ഇൻഹൗസ് മെക്കാനിസം ഉണ്ട്. കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പി ശശി ആയിരുന്നു ആഭ്യന്തര കൈകാര്യം ചെയ്തിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അന്നാണ് മറ്റേ ഐസ്ക്രീം പാർലർ കേസൊക്കെ, പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഐസ്ക്രീം പാർലർ കേസൊക്കെ വളരെ സുന്ദരമായി ഒതുക്കി കൊടുത്തത്. ഇപ്പോൾ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ. ആലങ്കാരികമായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, പക്ഷേ ഭരിക്കുന്നത് പി ശശി തന്നെയല്ലേ? അല്ലേ? അല്ല, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഞങ്ങളാരും പോയി ശശിയെ സല്യൂട്ട് ചെയ്തിട്ടില്ല. കാര്യം ഞങ്ങൾക്കൊക്കെ അഭിമാനക്ഷതമാണ്. പക്ഷേ ഇന്നത്തെ മിക്ക ഐ പി എസുകാരും ശശി ഇതുപോലുള്ള പൊളിറ്റിക്കൽ പ്രസിഡന്റ് എം പി ജയരാജൻ ഇവരെയെല്ലാം സല്യൂട്ട് ചെയ്യും. മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്യാം, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ബാക്കിയുള്ള പേഴ്സണാലിറ്റിയൊക്കെ ഇപ്പൊ പോലീസിന്റെ പ്രോട്ടോക്കോളിനകത്ത്, കേരള പോലീസ് മാനുവലിനകത്ത് സല്യൂട്ട് ഉള്ള അവരല്ല, എം എൽ എ അല്ല, എം പി അല്ല, ഇവർക്കൊന്നും സല്യൂട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലെ അഴിമതിക്കാരായ ആൾക്കാരെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പിടിച്ചുകൊണ്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കിട്ടാൻ വേണ്ടി, കൈക്കൂലി കിട്ടുന്ന പോസ്റ്റ് കിട്ടാൻ വേണ്ടി, മറ്റു സുഖങ്ങൾ കിട്ടുന്ന പോസ്റ്റിന് വേണ്ടി ഇവരുടെ എല്ലാം പുറകെ പോകുന്നു. അങ്ങനെ പോലീസിൻ്റെ മുറയിൽ നശിച്ചു. ഇവിടെ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ഗുണവുമില്ല. അവർക്ക് ഒരു നല്ല പോസ്റ്റും കിട്ടത്തില്ല. ഈ നാമാവശേഷമായ സിംഹവാലം കുരങ്ങ് പോലെ പോലീസിനകത്ത് സത്യസന്ധരുടെ പിന്നെ ആ ഒരു വിഭാഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ എവിടെയും പിന്നെ റെയർ എക്ലിപ്സ് മാതിരിയോ അല്ലെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഓരോരുത്തരെ കാണാമെന്നുള്ള അല്ലാതെ പോലീസിനകത്ത് കാര്യം സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ ആരും അനുവദിക്കത്തില്ല. മോൻസൺ മാവുങ്കലിന്റെ കേസിനകത്ത് അനിൽകാന്ത് എന്ന് പറഞ്ഞ വ്യക്തി ബെഹ്റ പിന്നെ സുജിത് ദാസിന്റെ വീട്ടിലാണ് പോയപ്പോഴാണ് അനിത പുല്ലയിലും ഒക്കെ അവിടേക്ക് വിളിച്ചതെന്ന് അനിത പറഞ്ഞു. അയാൾ പറഞ്ഞു സുജിത് ദാസിന്റെ അവിടെ വന്ന ബെഹ്റ പറഞ്ഞു അവിടെ വന്ന ഒരാളാണ് ഇത് ചൂണ്ടിക്കാണിച്ചതെന്ന് പറഞ്ഞു. ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റ് അദ്ദേഹം ഈ അഫിഡവിറ്റിനകത്ത് എഴുതി വെച്ചേക്കുവാണ് അദ്ദേഹം കേട്ടിട്ട് പോയാണെന്ന്.
ഹൈക്കോടതിയിലെ ദേവൻ രാമേന്ദ്രൻ സാറെ, അദ്ദേഹം ചോദിച്ചു, പിന്നെ അവിടെ ചെന്നപ്പോഴേ ആർട്ട് ആൻഡ് ആന്റിക്വിറ്റീസ് ആക്ട് പ്രകാരം 1972 പ്രകാരം ഇതിന്റെ ലൈസൻസ് ഉണ്ടോ എന്ന് ഡി ജി പി ചോദിച്ചോ എന്ന്. ചോദിച്ചിട്ടില്ല, വേറെ കാര്യത്തിനാ പോകുന്നേ. ഒരു പീഡോഫിലിക്കാരൻ്റെ അവിടെ പോകുന്ന എന്തിനാണ്? അത് നമുക്കെല്ലാം അറിയാം, അവിടെ എത്ര ഐ എ എസ് കാരിരുന്നു, ചീഫ് സെക്രട്ടറിമാരെ, അതുപോലെ ഡി ജി പിമാരെ, ഇയാളല്ലാതെ വേറെ മുൻ ഡി ജി പി ഇരുന്നിട്ടുണ്ട്. 2011 ഡി ജി ഒക്കെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് പിന്നെ എന്തോ പറയുന്നു, ഇതിന്ന് ഡിജിറ്റൽ വേൾഡിൽ നിന്ന് അതൊക്കെ മാറ്റിക്കളഞ്ഞു. തൊട്ടിട്ട് പോലുമില്ലല്ലോ, അല്ല തൊടുകയല്ലോ കാര്യം. അവര് മുഖ്യമന്ത്രിയെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, പിന്നെ ഇവരെ കെട്ടിപ്പിടിച്ചോണ്ട്, ശ്രീലേഖ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് മോൻസണൊക്കെ പോയി നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി ഇതൊരു കറക്കമ്പനിയാണ്, അതിനൊന്നും ഒരു സംശയം വേണ്ട. അതേ ഹൈക്കോടതിയിൽ കൊടുത്ത കള്ളസത്യം മൂലമാണ്, ഈ കള്ളസത്യം മൂലത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് സത്യം സത്യമാണെന്ന് അൽക്കാൻ എഴുതി വെച്ചിട്ടു. അപ്പൊ കോടതിയെ പോലും ഇവർ പറ്റിക്കുന്നു. അതുകൊണ്ട് ഈ കേസിനകത്ത് എന്തെങ്കിലും രക്ഷ വേണമെങ്കിൽ സിറ്റിംഗ് ജഡ്ജ് അന്വേഷിക്കണം. ദേവൻ രാമേന്ദ്രൻ സാറിനെ പോലെയോ പി ബി സുരേഷ് കുമാർ സാറിനെ പോലെ ഞാൻ പറയുന്ന ഏറ്റവും സീനിയറായി ഉള്ളവരെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം, അവര് ഇപ്പം ചീഫ് ജസ്റ്റിസ് ആയിട്ട് അവരെ എലിവേറ്റ് ചെയ്ത് അവർ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകും, അപ്പൊ ഇത് അന്വേഷണം പകുതിയാവും. എന്നാൽ മെച്ചുർ ഇനഫ് അവർ സീനിയറായിട്ടുള്ളവരെ വെച്ചാല് അവർ കണ്ടുപിടിക്കും. പിന്നെ മുഷ്താഖ് മുഹമ്മദ് സാറ്, അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റിലുള്ള ആളാണ്, അദ്ദേഹം വളരെ നല്ലവനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സിറ്റിംഗ് ജഡ്ജിനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് തരും. കാര്യം ഇനി അടുത്ത ചീഫ് ജസ്റ്റിസ് വരുമ്പോൾ അദ്ദേഹം അന്യ സംസ്ഥാനക്കാരനാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. അവർക്ക് കേരളം അത്ര കണ്ടു വലുതാകണമെന്നില്ല. നമ്മുടെ നാടിനോട് സ്നേഹമുള്ള, ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു ജഡ്ജ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ഉള്ളപ്പോൾ ഒന്ന് കൊടുത്താലേ. ഞാനിത് പറയാൻ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ഒരു വിലയില്ല. റിട്ടയർഡ് ജഡ്ജാണ്, ഇവരെ കമ്മിറ്റിയാണ്, കമ്മീഷനാണ്, അങ്ങനെ ഇതൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി 4.5 വർഷമാണ് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത്, അല്ലെങ്കിൽ മൊബൈൽ മോർച്ചറിക്കകത്ത് വെച്ചത്. പിന്നെ ആൾക്കാർ ഹൈക്കോടതി പോകേണ്ട പുറത്തു വന്നത്. ഇതിനകത്ത് ഇനി ഒരു റിട്ടയർഡ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് കാര്യമില്ല. അതായത് സിറ്റിംഗ് ജഡ്ജ് വെക്കണം, ധാർമ്മിക ബോധമുള്ള നല്ല ഒരു സിറ്റിംഗ് ജഡ്ജ് വെച്ചാൽ ഈ കള്ളമെല്ലാം പുറത്തു വരും. ഇനി അടുത്തതുണ്ട്, ഈ കൊലപാതകങ്ങളെ പറ്റി പറഞ്ഞു, അടിയന്തരമായിട്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കണക്കെടുക്കണം, കാണാതായവരുടെ കണക്കെടുക്കണം, ജീവിച്ചിരിക്കുന്നിടത്ത് വിദേശത്ത് പോയവരെ എടുക്കണം. ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് നിയമവാഴ്ച എന്താണ്? ഇത് ബീഹാറിനെക്കാട്ടിലും യു പി എക്കാട്ടിലും പപ്പു യാദവിനെക്കാട്ടിലും ഭൂലൻദേവിയെക്കാട്ടിലും മോശമല്ല ഈ രാജ്യം, ഈ നാട്. ഈ കണക്കെടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്കെടുക്കണം, എല്ലാവരുടെയും കണക്കെടുക്കണം. സ്ട്രീറ്റ് കിടക്കുന്ന ബഗേഴ്സിന്റെ എടുക്കണം, അവരുടെയും കണക്കെടുത്തുകൊണ്ട് അവരുടെ നാട് ഊരും വെച്ച് ഇലക്ട്രൽ റോളുമായിട്ട് ഇത് കമ്പയർ ചെയ്യണം. എന്നിട്ട് കാണാത്തവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി നല്ലൊരു ടീമിനെ ഇടണം, അല്ലാതെ സി ബി ഐക്ക് കൊടുക്കുക, അവർ കണ്ടുപിടിക്കട്ടെ. ഇത് ഇതെല്ലാം ആവശ്യമാണ്, കാരണം ജനത്തിന്റെ വില, ജീവന് വിലയുണ്ട്. ലൈഫ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഓൺ എർത്ത് എന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യന്റെ ജീവനും വിലയുണ്ട്. നമുക്കറിയാം, രാഷ്ട്രപതി മുതല് ഏറ്റവും നിർധനനായ മനുഷ്യന് വരെ ഓരോ ഓട്ടേ ഉള്ളൂ. അതാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും മഹത്തായ കാര്യം. നമുക്കറിയാം, പിന്നെ പ്രസിഡന്റിനെയൊക്കെ തരുമ്പം എം എൽ എമാർക്കും എം പിമാർക്കും ഒക്കെ വോട്ട് വാല്യൂ ഉണ്ടെങ്കിൽ പോലും ജനറൽ ഇലക്ഷന്, പൊതു ഇലക്ഷന് ഒറ്റ ഓട്ടേ ഉള്ളൂ, ഒറ്റ ഓട്ടേ ഉള്ളൂ. പണ്ഡിതനും ഒരു ഓട്ട്, പാമ്പനും ഒരു ഓട്ട്, കുജലിനും ഒരു ഓട്ട്, കുബേരനും ഒരു ഓട്ട്. അപ്പൊ ഈ മനുഷ്യന്റെ ജീവന് വിലയുണ്ട്, എല്ലാവരുടെയും വിലയുണ്ട്. കാണാതായവരെ ഇന്ന് മുതൽ ഡി ജി പി സമഗ്രമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതിന് കാര്യമുണ്ട്. അതെ, ഞാൻ ഒരു മിനിറ്റ് മിസ് അനിൽ, P5/2018 എന്ന് പറഞ്ഞ സർക്കുലർ ഉണ്ട്. 5/2018 പ്രിലിമിനറി എൻക്വയറി കണ്ടക്ട് ചെയ്യാം. ഡി ജി പിയുടെ തൊട്ടിപ്പുറത്തെ പോലീസ് ചീഫ് കൺട്രോൾ റൂമുണ്ട്, അവിടെ 16 മോണിറ്റർ വെച്ചേക്കുവാണ് വിവിധ ചാനൽ കാണാനായിട്ട്. അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുനിന്ന് ഈ പറയുന്ന അൻവർ അദ്ദേഹത്തിന്റെ പിന്നെ ഇതെടുക്കണം, എന്താ ഡിജിറ്റലില് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, എന്നിട്ട് പ്രിലിമിനറി എൻക്വയറി ഓർഡർ ചെയ്യണം, എന്നിട്ട് അദ്ദേഹത്തിന് മൊഴിയെടുക്കണം. നേരത്തെ ശ്രീ ഷാജഹാൻ പറഞ്ഞു അദ്ദേഹം കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. നേരത്തെ ഇവിടെ ജെയിൻ കമ്മിറ്റി വന്നു ചാരക്കേസ്, അവരും ആ ജെയിൻ പോലും ചെയ്തില്ല. കാര്യം ഓഡി ഓൾട്ടറും പാട്ടും, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, ബോത്ത് പാർട്ടി ഷുഡ് ബി ഹേർഡ്. അപ്പൊ അൻവർ അദ്ദേഹത്തെ കേട്ടില്ല. ഇപ്പൊ പി നടത്തി ഇതിനകത്ത് എല്ലാവരും കേൾക്കട്ടെ. നമുക്കിപ്പോ ഒരാളെ പിടിച്ച് ജയിലിടാനോ ഉപദ്രവിക്കോ ഒന്നും ഒരു കാര്യമേ അല്ല. കാര്യം എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തെറ്റിയതവരെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ, തെറ്റ് ചെയ്യാത്തവരെ ഇല്ല. പക്ഷേ ഇവിടെ നല്ലവര് നിയമം അനുസരിച്ച് ജീവിക്കുന്നവരും കുറ്റവാളികളും തമ്മിലുള്ള ഒരു അന്തരമുണ്ടെങ്കിൽ ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടാവുകയുള്ളെന്നും നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റത്തിന് അന്തസ്സുണ്ടെന്നും നമുക്ക് പറയാൻ കഴിയുള്ളൂ. യെസ് യെസ്.
യെസ്, ഷാജാൻ, ഈ കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഇവിടെ എത്തില്ല. ഇപ്പോൾ റിട്ടയേർഡ് എസ് പി എന്നെ അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ കോടതിയിലാണ് വിശ്വാസം. സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലെങ്കിലും അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നിർഭാഗ്യവശാൽ ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്, പക്ഷേ കേരളത്തിലെ നിയമവ്യവസ്ഥയെക്കുറിച്ചിട്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറയുന്നുണ്ട് വേറൊന്നും തോന്നരുത്. ഇപ്പോൾ സെക്രട്ടറി അവിടെ ഇരുന്ന് പലരുടെയും പേര് പറഞ്ഞു, ഞാൻ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പൊതുവിൽ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കഴിഞ്ഞ 8 വർഷമായി ഇവിടെ പിണറായി വിജയൻ്റെ ഭരണം നടക്കുന്നു. കഴിഞ്ഞ 8 വർഷമായി. ഈ 8 വർഷത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഈ പിണറായി വിജയൻ്റെ അഴിമതിയോ ക്രിമിനൽ വർക്കരണമോ കൊലപാതകമോ ഇതിനെ ഏതെങ്കിലും ഒന്നിനെ തടയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളൊരു നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇവിടെ ഇരുന്ന ചീഫ് ജസ്റ്റിസ് എസ് മാണികുമാറിനെ കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞെന്താ? ഞാൻ കൊടുത്ത ഈ കേസ്, ആ കേസ്, സ്പ്രിംഗ്ലറിൻ്റെ കേസ്, പ്രളയം, പിന്നെ അണക്കെട്ടുകൾ തുറന്ന് വിട്ടതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് അതിലൊരു അമിക്കസ് ക്യൂറിയൊക്കെ നിയമിച്ചിട്ട് കൊല്ലയത്രായി എൻ്റെ സെക്രട്ടറിയെ ഞാൻ ചോദിക്കുന്നു, കൊല്ലയത്രായി? ഇപ്പോൾ സെക്രട്ടറി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചൊരു പിന്നെ ന്യായാധിപൻ, അദ്ദേഹം ഇപ്പോൾ ആക്ടിങ് ചീഫ് ജസ്റ്റിസാണ്, മുഹമ്മദ് മുസ്താഖ്. അദ്ദേഹം കുറച്ച് കാലം മുമ്പ് ഒരു പിന്നെ കേസ് വാദം വന്നപ്പോഴത്തേക്കും മൂന്നാറിലെ കയ്യേറ്റത്തെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കര വലിയ വായിലെ വർത്തമാനം പറഞ്ഞു. പിന്നെ വല്ലതും നടന്നോ ഇവിടെ? ഒന്നുമില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ, ദേവൻ രാമചന്ദ്രൻ ഒരുപാട് വിധികളുടെ കാര്യം പറഞ്ഞു, അപ്പോൾ ശരി തന്നെയാണ്. പക്ഷേ ഈ കയ്യടി കിട്ടുന്ന കുറേ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ അധോലോക നായകൻ്റെ അഴിമതിയോ അല്ലെ ക്രിമിനൽ വൽക്കരണമോ അല്ലെ കൊലപാതക രാഷ്ട്രീയമോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമോ അല്ലെങ്കിൽ കയ്യേറ്റങ്ങളോ ഇതിലെന്തെങ്കിലും ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഡിസിസീവായിട്ടൊരു സ്റ്റെപ്പ് വന്നിട്ടുണ്ടോ? ഡിസിസീവായിട്ടൊരു സ്റ്റെപ്പ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാടളക്കും, കാടളക്കിയിട്ട് അതിൻ്റെ വഴി അങ്ങ് പോവും. എനിക്കെതിരെ കോടതിയിൽ ലക്ഷ കേസ് വന്നു, ആ കോടതിയിൽ ലക്ഷ കേസ് വന്നു, ഞാൻ തന്നെ പോയി വാദിച്ചു. എന്നോട് മാപ്പ് പറയാമോ എന്ന് ചോദിച്ചു, ഞാൻ മാപ്പ് പറഞ്ഞു. ശരി, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു ആരോപണം എന്തായിരുന്നു? കക്ഷികളിൽ നിന്ന് പിന്നെ ഹൈക്കോടതി ജഡ്ജിമാരെ സ്വാധീനിക്കാൻ കക്ഷികളിൽ നിന്ന് ഒരു പിന്നെ അഭിഭാഷകൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു വിഷയം ഉയർന്നു എന്നുള്ള 2 വർഷങ്ങൾക്ക് മുമ്പ്, ആ വർഷം ആ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊരു ജഡ്ജിയാണ്. അയാളാണ് ആദ്യമായിട്ട് പറയുന്നത് അതേ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു, ഞാനൊക്കെ ഉൾപ്പെടെ അറിഞ്ഞത് അയാൾ പറഞ്ഞിട്ടാണ്, ഞാൻ പേര് പറയുന്നില്ല, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സർക്കാരിനോട് അന്വേഷിക്കാൻ പറഞ്ഞു, ക്രൈംബ്രാഞ്ച്. എവിടെ പോയി അത്? അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. ഞാൻ ചോദിക്കുന്നത്, 8 വർഷമായി കേരളത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, കേരളത്തിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ഭൂമി കയ്യേറ്റങ്ങൾ, കേരളത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള അഴിമതി, ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു 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 പറയാവുന്നൊരു വിധി, ഇത് ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരൊക്കെ കേൾക്കുന്നുണ്ടാവുന്നുണ്ട്, ഒരു വിധി വന്നിട്ടുണ്ടോ? ഈ എസ് മാണികുമാർ എന്ന് പറഞ്ഞ ആൾ എത്ര കേസുകൾ അട്ടിമറിച്ചു, മുട്ടിൽ മരമുറി കേസുകൾ മുതൽ സ്പ്രിംഗ്ലറിൻ്റെ കേസ്, പിന്നെ എത്ര കേസുകൾ, എന്നെ ഞാൻ കൊടുത്ത കേസുകളെല്ലാം എസ് മാണികുമാർ എന്ന് പറഞ്ഞ മുൻ ചീഫ് ജസ്റ്റിസ് അട്ടിമറിച്ചു എന്ന് ഇവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടോ? ഇല്ല. ഏറ്റവും അവസാനത്തൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ വയനാട്ടിൽ ദുരന്തം നടന്നു. വയനാട്ടിൽ ദുരന്തം നടന്ന ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുവമോട്ടോ കേസെടുത്തു. കൊള്ളാം, നന്നായി, സ്വമേധയ കേസെടുത്തു. കേസെടുത്തിട്ട് ആ കേസിൽ ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചു. ആ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ ആരാ? നിഷ്പക്ഷമായി കോടതിക്ക് വിവരങ്ങൾ അറിയിക്കേണ്ട ആളാണ് അമിക്കസ് ക്യൂറി. കേരളത്തിലെ ബഹുമാനപ്പെട്ട പിന്നെ ഡിവിഷൻ ബെഞ്ച് വെച്ച അമിക്കസ് ക്യൂറി ആരാന്നറിയാവോ? പാറമടകളുടെ അഭിഭാഷകൻ, പാറമടയ്ക്ക് വേണ്ടി കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന, സംസ്ഥാന സർക്കാരിന് വേണ്ടി എല്ലാ കയ്യേറ്റങ്ങളും കഴിഞ്ഞ 5-6 വർഷക്കാലമായി വാദിച്ചുകൊണ്ടിരുന്ന രഞ്ജിത് തമ്പാൻ എന്ന് പറഞ്ഞ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 400 പേർ മരിച്ച ഈ വയനാട് ദുരന്തത്തിൽ അമിക്കസ് ക്യൂറിയായി വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ അവസ്ഥ. ഇനി UDF ഭരിച്ചപ്പോൾ എന്തായിരുന്നു? തിരിഞ്ഞാലും മറിഞ്ഞാലും പിന്നെ സർക്കാർ വിരുദ്ധമായിരുന്നു. കമാൽ പാഷ പറഞ്ഞു, പിന്നെ എന്താണ്, പിന്നെ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണം എന്ന് പറഞ്ഞു. പാവപ്പെട്ട KM മാണി രാജിവെച്ചു പോയി.
ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നെ പരാമർശം, അവർക്കെതിരെ പരാമർശം, അവർക്കെതിരെ വിധി, ഇവർക്കെതിരെ വിധി. പക്ഷെ പിണറായി വിജയൻ വന്ന് 8 വർഷമായിട്ടും നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ 2 കയ്യടി കിട്ടാനുള്ള 4 വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവിടെ പോവും, ഇവിടെ പോവും, അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. കാര്യത്തോടെടുക്കുമ്പോൾ എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിക്ക് ഭയമാണ് എന്നാണ് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ജഡ്ജിമാരെ കൊണ്ട് ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല. ഏത് വാതിലിൽ മുട്ടിയാൽ നീതി കിട്ടും? ആ, അതാണ് ചോദ്യം. ഒരു വാതിലിലും നിർഭാഗ്യവശാൽ ഇവിടെ മുട്ടാൻ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ ജനങ്ങൾ പയ്യെ പയ്യെ അസർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ചാരിതാർത്ഥ്യ ജനകമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ രഞ്ജിത്തിനും ഈ സിദ്ദീഖിനും ഈ മോഹൻലാലിനുമൊക്കെ ഉൾപ്പെടെ രാജിവെച്ച് ഓടി വാലിഞ്ചുരുട്ടി ഓടേണ്ടി വന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നും പറഞ്ഞിട്ടല്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചത്തു. CPM നേരത്തെ ചത്തു, ഇപ്പോൾ അതാ കോൺഗ്രസും ചത്തു, BJP ചത്തു. പക്ഷേ ജനങ്ങൾ അസർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ രാജിവെച്ച് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ കൂടുതൽ അസർട്ടീവും, അവർ കൂടുതൽ കൂടുതൽ അതോറിറ്റേറ്റീവ് ആകും. അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് ഇവിടുത്തെ പോലീസാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് ഇവിടുത്തെ ജുഡീഷ്യറിയും ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അസർട്ടീവും എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാരന്മാർ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാം ഏത് EPP ആയാലും മനസ്സിലാക്കിയാൽ നല്ലത്. ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. പിണറായി വിജയനും നിൽക്കില്ല, മുകേഷും നിൽക്കില്ല, അജിത് കുമാറും നിൽക്കില്ല, PSHC നിൽക്കില്ല. അവരൊക്കെ ഒരു 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 ചരിത്രത്തിൽ കുറേ കാലത്തിങ്ങനെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് ഓരോ ദിവസവും ഇത് സംബന്ധിച്ചിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചാണ് വരുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം, കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ച് പറഞ്ഞ് ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചോളാം. 2017 കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി ലൈംഗിക ചൂഷണത്തിന് വിധേയായി. 2017 പോലും കേസ് നടക്കുക. ഇപ്പം 2024 എന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയോ, 7 വർഷമായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വനിതാ ജഡ്ജിയാണ്. എവിടെയെങ്കിലും എൻ്റെ സെക്രട്ടറിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം മുമ്മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്കും ഈ വക്കീലന്മാർക്ക് ട്രാൻസ്ഫർ ഇല്ലേ? പക്ഷേ ഈ കേസിൽ ജഡ്ജിമാരുടെ ജഡ്ജിക്ക് അല്ല, വക്കീലിനല്ല, ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഉണ്ട്. പക്ഷേ ഈ കേസിൽ ജഡ്ജി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വനിത അവർ 7 വർഷമായിട്ട് കേൾക്കുകയാണ്. അവർ ചീത്ത വിളിക്കുന്ന മുഴുവൻ പ്രോസിക്യൂഷനെയാണ്. ഒരു ഘട്ടത്തിൽ അവർ ചോദിക്കുകയാണ്, ഇതെന്താ പ്രോസിക്യൂഷനാണോ പ്രോസ്റ്റിറ്റ്യൂഷനാണോ നടക്കുന്നതെന്ന് കോടതി ചോദിക്കുകയാണ് അവർ. എന്നിട്ട് ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ 16 or 17 പിന്നെ പ്രതികളുടെ വക്കീലന്മാർ വന്നിട്ട് അശ്ലീലമായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് ആ സ്ത്രീ കോടതിയിൽ പൊട്ടിക്കരയുമ്പോൾ അവിടെ ഇരിക്കുന്ന വനിതാ ജഡ്ജി ഇങ്ങനെ 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 ഇരിക്കുകയാണ്. അവരങ്ങനെ നീ ഒരു ആസ്വദിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരങ്ങനെ ഇരിക്കുകയാണ്. ഈ കേസ് 7 വർഷം കഴിഞ്ഞിട്ടും തീർക്കുന്നതിൽ ആ ജഡ്ജിക്കൊരു താല്പര്യവുമില്ല. ഇപ്പം ഞാൻ അവസാനം കേട്ടത് ആ കേസ് അന്വേഷിച്ച ബിജു പൗലോസിനെ 120 ദിവസമായിട്ട് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. 120 ദിവസമായിട്ട് അയാൾക്ക് എന്തോ അസുഖം ബാധിച്ചു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എൻ്റെ ആ ഭാഗത്തുള്ള ആത്മവിശ്വാസം കുറഞ്ഞു പറഞ്ഞാൽ ഈ കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കും ആഗ്രഹമില്ല, കേരള ഹൈക്കോടതിക്കും ആഗ്രഹമില്ല, സുപ്രീം കോടതിക്കും ആഗ്രഹമില്ല. അല്ലെങ്കിൽ ഈ കേസ് തീരില്ലേ? കാരണം എന്താണെന്നറിയാമോ, ഒരു ഒരു മെമ്മറി കാർഡിന്റെ വിഷയമുണ്ട്. ആ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. പല ഹൈക്കോടതി ജഡ്ജിമാരും മെമ്മറി കാർഡ് കണ്ടിട്ടുണ്ട്. പേരുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം പേര്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് സി ആ ആ വനിതയെ ഇത്രയും ഭീകരമായി പീഡിപ്പിച്ചൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അത് ഒരു കോടതിയിലൊന്നും പോകണം, നമുക്കറിയാമല്ലോ അതിന്റെ വസ്തുത എന്താണെന്ന്. പക്ഷെ 7 വർഷക്കാലമായിട്ടും അത് കോടതിയിൽ കിടക്കുമ്പോൾ ആ കേസ് തീർക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ആഗ്രഹമില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. യെസ്, യുവരാജ്, BJP എങ്ങനെയാണ് ഈ വിഷയം ടേക്കപ്പ് ചെയ്തത്? കാരണം പ്രതിപക്ഷ നേതാവിന് എതിരെ പോലും ചില പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് BJP ഇതിനെ ടേക്കപ്പ് ചെയ്യുക ഇനി? നമ്പിയാർച്ചി, ഇതിനകത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുതെ വഴിപാട് ചർച്ച നടത്തി പോകേണ്ടുന്ന ഒരു വിഷയമല്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്ന AdGP എതിരെയാണ് ഒരു
ഒരു കൃത്യമായ പരാമർശം വന്നിരിക്കുന്നത്. അതും ഭരണപക്ഷത്തുള്ള എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അതിഗുരുതരമായ ആരോപണം, അതായത് കൊലപാതകം ഉൾപ്പെടെ, കള്ളക്കടത്തും കൊലപാതകവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങള് ഒരു ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിലും നമുക്കത് രാഷ്ട്രീയമായ ഇതൊന്നെങ്കിലും പറയാം, ഭരണപക്ഷത്തുള്ള എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ പുറത്തു വന്നു. ഈ നിമിഷമായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ആ എ ഡി ജി പിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതറിയാൻ താല്പര്യമുണ്ട്. അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് എന്ത് നടപടി ഈ നിമിഷം വരെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് പൊതുജനത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസുകാരനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, ഇപ്പൊ കുറച്ചു നേരത്തെ അമ്മയിലേക്ക് വിഷയങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും കുറഞ്ഞ പക്ഷം മുഖ്യമന്ത്രിയും പി ശശിയും ഒക്കെ മോഹൻലാലിനെ കണ്ടെങ്കിലും പഠിക്കണം. കാരണം ആരോപണം വന്നു, വലിയ പ്രശ്നമായപ്പോ അവർ അവരിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോകാനെങ്കിലും തയ്യാറായിന്നേ. ആ മാന്യതയും മര്യാദയെങ്കിലും പിണറായി വിജയൻ ഉൾപ്പെടെ കേരളം ഭരിക്കുന്ന ആൾക്കാര്, കാരണം ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊതുജനങ്ങളോട് അവർക്കൊരിക്കലും വേറെ തരത്തിലുള്ള ഉത്തരവാദിത്തം വരുന്നില്ല. അവരാരും അല്ലല്ലോ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സിനിമാ താരങ്ങളാക്കിയത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പണി കേരളം ഭരിക്കലാണോ അതോ കേരളത്തിലെ ക്വട്ടേഷൻ സംഘങ്ങളെ വളർത്തലാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പരിപൂർണമായ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി വരുന്ന ആളുകളിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം അതിനെതിരെ സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെ പോകും. ഈ കേസ് കേരളത്തിലുള്ള ഏത് ഏജൻസി അന്വേഷിച്ചാലും അത് പുറത്തേക്ക് വരാൻ പോകുന്നില്ല. കൃത്യമായ അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകേണ്ട വിഷയമാണ്. കാരണം ഈ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് അത് കേരളത്തിനകത്ത് കൺസ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു വിഷയമല്ല, അതൊരു അന്താരാഷ്ട്ര വിഷയമാണ്. അത് മറ്റൊരു തലത്തിൽ മറ്റൊരു മാനത്തിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ്. യെസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘത്തിൽ പെട്ടവർ ആരൊക്കെയാണ് എന്ന് ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഇടത് മുന്നണിയിൽ പെട്ട സി പി എം സഹയാത്രികനായിട്ടുള്ള ഒരു എം എൽ എ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്ക് അതീവ ഗൗരവ സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഉൾക്കൊണ്ടെങ്കിലും സത്യസന്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിലുണ്ടാകുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.